ഒരു ഗതാഗത സംവിധാനം. അടുത്ത വർഷം മെയ്യിൽ പണി പൂർത്തിയായി നാടിന് സമർപ്പിക്കേണ്ടുന്ന ആ റോഡ് നിർമ്മാണത്തിനിടയിൽ പാലത്തിന്റെ ബീമുകൾ തകർന്നു വീഴുന്ന ഒരു വലിയ ദുരിയോഗം സംഭവിച്ചിരിക്കുന്നു. അതിന്റെ പേരിൽ വലിയ രാഷ്ട്രീയ വിവാദവും കൊഴുക്കുകയാണ്. യഥാർത്ഥത്തിൽ തലശ്ശേരി മാഹി ബൈപ്പാസ് സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണോ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണോ എന്നുള്ള തർക്കം തുടരുകയാണ്. പാലം തകർന്നതിന് പഴി പിണറായി വിജയനോ എന്ന ചോദ്യം സ്വാഭാവികമായി തന്നെ അതുകൊണ്ട് ഉയരുകയും ചെയ്യുന്നു. ഇന്ന് ഈ വിഷയത്തിൽ പ്രതികരണവുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ശ്രീ എ എം രോഹിത്, ഡിവൈഎഫ്ഐ നേതാവ് ശ്രീ അർജുൻ എന്നിവർ ഒപ്പം ചേരുന്നു. രോഹിത് ഇപ്പോൾ ഉണ്ട്, അർജുൻ അല്പസമയത്തിനകം നമ്മളോടൊപ്പം ഒത്തുചേരുന്നു. രോഹിത്, ശരിക്കും യു ഡി എഫിന്റെ സൈബർ ഇടങ്ങളിലൊക്കെ വ്യാപകമായി നടക്കുന്ന ഒരു പ്രചരണം, തലശ്ശേരി മാഹി ബൈപ്പാസ് അതിന്റെ ബീം തകർന്നു വീണു, നേരത്തെ കൊച്ചിയിലെ പാലത്തിന്റെ പേരിൽ യു ഡി എഫിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന എൽ ഡി എഫിന് ഇതിലൊന്നും പറയാനില്ലേ? പിണറായി വിജയൻ സർക്കാർ അവരുടെ വികസന നേട്ടമായി ഉയർത്തിക്കാട്ടുന്ന ഒരു പദ്ധതിക്ക് ഈ തകർച്ച ഉണ്ടായിരിക്കുന്നു എന്നുള്ള ആക്ഷേപവുമായി രംഗത്തെത്തുന്നു. അതേസമയം ഇത് ഞങ്ങളുടെ പദ്ധതിയല്ല എന്ന വാദം ഉയർത്തി എൽ ഡി എഫും രംഗത്തെത്തി നിൽക്കുന്നു. യു ഡി എഫ് ഈ വിഷയത്തിൽ സൈബർ ഇടങ്ങളിലെങ്കിലും അത് സജീവമായി, നേതാക്കൾ ആരും അത്തരത്തിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടുള്ള പ്രസ്താവനകളുമായി രംഗത്ത് വന്നു കണ്ടില്ല. എങ്കിൽ പോലും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ അത്തരം ഒരു പ്രചരണം നടക്കുന്നുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ ഈ വിഷയത്തെ കാണുന്നത്? ഈ തലശ്ശേരി മാഹി ബൈപ്പാസിന്റെ ഈ പാല നിർമ്മാണത്തിൽ ഇപ്പോ സംഭവിച്ചിരിക്കുന്ന ഒരു വലിയ വീഴ്ചയുണ്ട്. ഞാനിതിനെ ഒരു രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾക്കപ്പുറത്ത്, ഇതിനകത്തൊക്കെ ഇത്തരം വൻകിട പദ്ധതികളിൽ നടക്കുന്ന ഉദ്യോഗസ്ഥ രാഷ്ട്രീയ ബന്ധങ്ങൾക്കിടയിൽ നടക്കുന്ന ഒരു വലിയ അഴിമതിയെ ഉയർത്തിക്കൊണ്ടുവരാനാണ് ഞാൻ ഈ വിഷയത്തെ കാണാൻ ആഗ്രഹിക്കുന്നത്. കാരണം കേരളത്തിൽ ഇത്തരത്തിൽ നടക്കുന്ന വൻകിട പദ്ധതികളിലൊക്കെ തന്നെ ഒരു ഉദ്യോഗസ്ഥ അതുപോലെ തന്നെ ഭരണ നേതൃത്വത്തിന്റെ ഒരു വലിയ മാഫിയ കൂട്ടുകെട്ട്, ഇതിൽ നിന്ന് കമ്മീഷൻ അടിക്കുവാനും ഈ പദ്ധതി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വലിയ വീഴ്ചകളൊക്കെ പല കാലങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് ഒരു വളരെ വിശദമായ അന്വേഷണം നടക്കണമെന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഇപ്പൊ ഞാൻ ഈ ചർച്ചയിലേക്ക് വരുന്നതിന് മുമ്പേ കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രിയുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് ഒന്ന് പരിശോധിക്കുകയുണ്ടായി. അദ്ദേഹം ഒറ്റയടിക്ക് ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് യാതൊന്നും ചെയ്യാനില്ല, ഇത് കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയാണ്, അവരാണ് ഇതിനെ മുഴുവൻ മോണിറ്ററിംഗ് നടത്തുന്നത്, അതുകൊണ്ട് ഇതിൽ വന്നിരിക്കുന്ന ഗുരുതരമായ വീഴ്ച അവരുടെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞുകൊണ്ട് കൈ കഴുകുവാനുള്ള സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇത് കേന്ദ്ര സർക്കാരിന്റെയോ അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന്റെയോ പദ്ധതി എന്നതിനപ്പുറത്ത് നമ്മുടെ നാടിന്റെ വികസനത്തിന് വേണ്ടി ഒരു വലിയ ഒരു അതിന്റെ ഏറ്റവും നിർണായകമായ ഒരു ചുവട് വയ്ക്കുന്ന ഒരു വലിയ പദ്ധതിയാണ് മാഹി, അതുപോലെ ഈ പാലത്തിന്റെ ഈ തലശ്ശേരി മാഹി പദ്ധതി. അവിടുത്തെ റോഡിന്റെ ശോചനീയാവസ്ഥയും അതിന്റെ അവളുമായി നിലനിൽക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി തന്നെ ഞങ്ങൾക്ക് യാതൊരു പങ്കുമില്ല എന്ന് പറയുകയാണ്. അദ്ദേഹത്തിന്റെ ഈ മുൻകാലങ്ങളിൽ February 17 അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവെച്ച മറ്റൊന്നുണ്ട്. February 17 അദ്ദേഹം തന്നെ തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പൊതുമരാമത്തിന്റെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്ന വർക്കുകളെ സംബന്ധിച്ചൊരു അവലോകന യോഗം നടത്തി. ആ അവലോകന യോഗത്തിൽ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ തന്നെ വളരെ കൃത്യമായി പറയുന്നുണ്ട്, തലശ്ശേരി മാഹി ബൈപ്പാസിന്റെ പാലത്തിന്റെയും അതുപോലെ തന്നെ ബൈപ്പാസ് നിർമ്മാണവും വളരെ വലിയ രീതിയിൽ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ സംതൃപ്തി രേഖപ്പെടുത്തുന്നു എന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് അദ്ദേഹത്തിന്റെ February 17 അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഞാൻ കണ്ടത്. അതോടൊപ്പം തന്നെ കേരളത്തിൽ UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിന്റെ ഭാഗമായിട്ട് 3.5 മണിക്കൂർ എടുത്ത് മുഖ്യമന്ത്രി നിയമസഭയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിച്ച ഒരു വലിയ വൻകിട പദ്ധതിയാണ് തലശ്ശേരി മാഹി ബൈപ്പാസും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പാലത്തിന്റെയും മറ്റും അനുബന്ധ പ്രവർത്തനങ്ങളും. അപ്പൊ അതിന്റെ ഒക്കെ നേട്ടം നിയമസഭയിലും അതുപോലെ തന്നെ അതിന്റെ അവലോകന യോഗങ്ങളിലൊക്കെ നടക്കുമ്പോൾ അത് ആ നേട്ടം ഏറ്റെടുക്കുകയും വീഴ്ചകൾ വരുമ്പോൾ ഞങ്ങൾക്ക് യാതൊരു പങ്കുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൈ കഴുകുന്ന ഒരു സമീപനമാണ് ഈ സംസ്ഥാന ഗവൺമെന്റ് ഈ ഒരു വിഷയത്തിൽ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് UDFനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചോ ഇത് കേന്ദ്ര സർക്കാരുകളുടെ പദ്ധതികൾ എന്നതിനപ്പുറത്ത് ഒരു നിഷ്പക്ഷമായ അന്വേഷണം ഈ വിഷയത്തിനകത്ത് ഉണ്ടാകണം, കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണം. ഈ ഒരു വിഷയത്തിൽ നിന്ന് സംസ്ഥാന ഗവൺമെന്റിന് മാറി നിൽക്കാൻ സാധിക്കില്ല. കാരണം സംസ്ഥാന ഗവൺമെന്റിന് ധാർമ്മികപരമായി ഈ വിഷയത്തിനകത്ത് ഉത്തരവാദിത്തമുണ്ട്. കാരണം ഇത്തരത്തിലുള്ള പദ്ധതികളുടെയൊക്കെ നടക്കുന്നത് നമ്മുടെ സംസ്ഥാനത്താണ്, നമ്മുടെ കേരളത്തിലാണ്.
ഇതിന്റെ മേൽനോട്ട ചുമതലകളൊക്കെ വഹിക്കേണ്ടതും അത് നേതൃത്വം കൊടുക്കേണ്ടതും സംസ്ഥാന ഗവൺമെന്റും ഉദ്യോഗസ്ഥ വൃന്ദവുമാണ്. അത് നല്ല രീതിയിൽ നിരീക്ഷിക്കുവാനോ അവിടെ അഴിമതി നടക്കുന്നുണ്ടോ എന്ന് കണ്ടെത്തുവാൻ സംസ്ഥാന ഗവൺമെന്റിന് സാധിച്ചിട്ടില്ല എന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. യെസ് രോഹിത്, അപ്പോൾ തന്നെ ഇതിനകത്ത് സംസ്ഥാന സർക്കാർ ഇതിനകത്ത് ഒരു അവകാശവാദം ഉന്നയിക്കുന്നതിന് പിന്നിൽ അവർ ചൂണ്ടിക്കാട്ടുന്ന കാര്യമുണ്ട്. ഒരു ദേശീയപാത പദ്ധതി എന്ന് പറയുമ്പോൾ അത് കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ഇടപെടലുകൾ വേണ്ടുന്ന ഒന്നാണ്. സംസ്ഥാന സർക്കാരിന്റെ വിഹിതം കൂടി അതിനകത്തുണ്ട്. ഇപ്പൊ സ്ഥലം ഏറ്റെടുക്കൽ അടക്കമുള്ള കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരിന്റെ പങ്കാളിത്തം ഉണ്ടെങ്കിലേ സാധ്യമാവുകയുള്ളൂ. അത്തരത്തിൽ സംസ്ഥാന സർക്കാരിന്റെ വിഹിതം നേരത്തെ തന്നെ ഈ സംസ്ഥാന സർക്കാരിന്റെ വിഹിതം കൊടുക്കാൻ വൈകുന്നു എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ ഈ വിഷയത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സ്ഥലം ഏറ്റെടുക്കൽ അടക്കമുള്ള കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാർ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, അങ്ങനെ വരുമ്പോൾ ഈ പദ്ധതി ഞങ്ങൾക്കും കൂടി അവകാശപ്പെട്ടതാണ് എന്ന് സംസ്ഥാന സർക്കാർ അവകാശപ്പെടുന്നു. പക്ഷെ ഇവിടെ നിർമ്മാണത്തിലാണ് വീഴ്ച സംഭവിച്ചിരിക്കുന്നത്, അതുകൊണ്ടാണല്ലോ ഈ ബീം തകർന്നു വീഴുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത്. അങ്ങനെ ബീം തകർന്നു വീഴുന്ന ഒരു അവസരം വരുമ്പോൾ നിർമ്മാണത്തിൽ യാതൊരു പങ്കാളിത്തവുമില്ല. അവിടെയാണ് സംസ്ഥാന സർക്കാർ ഇതിനെ പ്രതിരോധിക്കാൻ മുന്നോട്ട് വയ്ക്കുന്ന വാദഗതി ഉയരുന്നത്. അല്ല, ഇതിന്റെ ഭൂമി ഏറ്റെടുക്കൽ തൊട്ടിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും സംസ്ഥാന ഗവൺമെന്റിന് കൃത്യമായ റോളുണ്ട്. ഇവര് ഞാനത് നേരത്തെ സൂചിപ്പിച്ചത് ഇതിന്റെ അവലോകന മീറ്റിംഗിൽ ഉൾപ്പെടെ സംസ്ഥാന ഗവൺമെന്റ് വലിയ രീതിയിൽ ഉയർത്തി കാണിക്കുന്ന ഒരു പദ്ധതിയാണ് ഈ പറയുന്ന തലശ്ശേരി മാഹി പദ്ധതി. മുഖ്യമന്ത്രിയുടെ നിയമസഭാ സമ്മേളനത്തിൽ പോലും അദ്ദേഹം ഉയർത്തി കാട്ടിയ പദ്ധതിയാണ്. അപ്പൊ ഇതിന്റെ മുഴുവൻ അവിടെ എന്ത് നടക്കുന്നു എന്നതിന്റെ ഉത്തരവാദിത്വം ഒരു ഗവൺമെന്റിന് വേണ്ടേ? ഇതിന്റെ പദ്ധതിയെ സംബന്ധിച്ച് അതിന്റെ നേട്ടങ്ങൾ മുഴുവൻ ഞങ്ങൾക്കും, പദ്ധതി പൊളിഞ്ഞു വീണു കഴിഞ്ഞാൽ അതിന്റെ നേട്ടങ്ങളൊന്നും ഞങ്ങൾക്കില്ല, അത് കേന്ദ്ര ഗവൺമെന്റാണെന്ന് പറയുന്നത് തെറ്റായ നിലപാടാണ്. സംസ്ഥാന ഗവൺമെന്റിന് ഈ വിഷയത്തിനകത്ത് കൃത്യമായി ഇടപെടൽ നടത്താൻ സാധിക്കും. കാരണം തങ്ങളുടെ സംസ്ഥാനത്ത് തങ്ങൾ വിട്ടുകൊടുത്ത ഭൂമിക്കകത്ത് ഭൂമുടമകളെയൊക്കെ ചർച്ച ചെയ്ത് സർക്കാർ ഖജനാവിൽ നിന്ന് പണവും കൊടുത്ത് അവിടെ ഒരു നിർമ്മാണ പദ്ധതി നടക്കുമ്പോൾ ആ നിർമ്മാണ പദ്ധതിയിൽ അപാകതയുണ്ടോ? ഉദ്യോഗസ്ഥർ അതിനകത്ത് ഫണ്ട് വെട്ടിക്കുന്നുണ്ടോ? കൃത്യമായി നിർമ്മാണം നടക്കുന്നുണ്ടോ? ഇത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് അവരുടെ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കേണ്ട ഒരു സർക്കാരാണ്. ആ പാലത്തിലൂടെ വരാൻ പോകുന്ന ദിവസങ്ങളിൽ നിരവധിയായി യാത്രക്കാർ യാത്ര ചെയ്യുന്ന ഒരു വലിയ പദ്ധതിയാണ്. ആ പദ്ധതിക്കകത്ത് നിർമ്മാണ പ്രവർത്തനത്തിൽ അപാകതയുണ്ടോ എന്ന് പരിശോധിക്കേണ്ട ഉത്തരവാദിത്തം സംസ്ഥാന ഗവൺമെന്റിനില്ലേ? ഇത് പൊളിഞ്ഞു വീണ് ഇത് മുഴുവൻ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗവൺമെന്റിന് എങ്ങനെയാണ് കൈ കഴുകാൻ പറ്റുക? ഗവൺമെന്റ് കൃത്യമായ റോളുണ്ട്. ഒരു കാരണവശാലും കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രിക്കോ കേരള സർക്കാരിനോ ഈ ഒരു പദ്ധതിയുടെ വീഴ്ചയിൽ നിന്ന് ഞങ്ങൾക്ക് കൈ പങ്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൈ കഴുകാൻ സാധിക്കില്ല എന്ന് തന്നെ പറയുന്നത്. കാരണം ഇതിന്റെ തുടക്കത്തിൽ തൊട്ട് ഈ അവസാനം ഇതിൽ ക്രമക്കേട് വരുന്നത് വരെയുള്ള മുഴുവൻ മോണിറ്ററിംഗ് നടത്തിയിരിക്കുന്നത് കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രിയാണ്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് ഫെബ്രുവരി 17 തിരുവനന്തപുരത്തെ തൈക്കാടിൽ അദ്ദേഹം വിളിച്ചു ചേർത്ത യോഗത്തിൽ തന്നെ ഈ പദ്ധതിയെ കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. വളരെ കൃത്യമായി അവിടെ പദ്ധതി മുന്നോട്ട് പോകുന്നുണ്ട്, നിർമ്മാണ പ്രവർത്തികൾ അവസാന ഘട്ടത്തിലേക്കാണ് പോകുന്നതെന്ന് പൊതുമരാമത്ത് മന്ത്രി തന്നെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ വിശദീകരിച്ചാണ്. അങ്ങനെ വിശദീകരിക്കാൻ അർജവം കാണിച്ച പൊതുമരാമത്ത് മന്ത്രി എന്തുകൊണ്ടാണ് അത് പൊളിഞ്ഞു വീഴുമ്പോൾ ആ നിർമ്മാണ പ്രവർത്തിയുടെ ഉത്തരവാദിത്വം തനിക്കും കൂടി ഉണ്ട് എന്ന് ഏറ്റെടുക്കാൻ അദ്ദേഹം തയ്യാറാവാത്തത്? ഇതാണ് ചോദ്യം. യെസ്, പ്രസക്തമായ ചോദ്യമാണ്. എന്തായാലും നമുക്ക് അർജുൻ അതിന് മറുപടി പറയാൻ എത്തുമെന്ന് പ്രതീക്ഷിക്കാം. അഖിൽ ABVP നേതാവ് തിരുവനന്തപുരത്ത് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അഖിൽ, ശരിക്കു പറഞ്ഞാൽ നിങ്ങളുടെ സൈബർ ഇടങ്ങളിലും വലിയ തോതിൽ ഈ പാലം തകർന്നു വീണ ഘട്ടം മുതൽ നടക്കുന്ന പ്രചരണമാണ്. പിണറായി വിജയൻ പിന്നെയും മാൻഡ്രേക്കായി മാറിയിരിക്കുന്നു എന്ന തരത്തിൽ തന്നെയാണ് ആ പ്രചരണം നടക്കുന്നത്. അദ്ദേഹം ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത പാലം അതിന്റെ ബീമുകൾ തകർന്നു വീഴുന്നു. ഇതാ സംസ്ഥാന സർക്കാരിന്റെ നേട്ടമായി കൊട്ടിഘോഷിച്ചിട്ട് ഇപ്പോൾ കാണുന്നില്ലേ? തൊട്ട് മുമ്പ് അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പോലും മുഖ്യമന്ത്രി മറുപടി പറയുന്ന വേളയിൽ ഒരു വലിയ വികസന പദ്ധതിയായി ഉയർത്തിക്കാട്ടിയ കാര്യമാണ്, അതിന്റെ നിർമ്മാണത്തിൽ വീഴ്ചയുണ്ടായിരിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടില്ലേ? അങ്ങനെ സർക്കാരിനെ ആക്ഷേപിക്കുന്നതിനുള്ള ഒരു ആയുധമാക്കി ഇതിനെയും നിങ്ങളുടെ സൈബർ ഇടങ്ങളും വളരെ നന്നായി തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അപ്പോഴും സർക്കാർ പറയുന്നു ഇതിന്റെ നിർമ്മാണം ഞങ്ങളുടേതല്ല, ഇത് കേന്ദ്രത്തിൻ്റെതാണ്, അത് നോക്കേണ്ടത് കേന്ദ്രമാണ്. ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിനോ BJPക്കോ ഒഴിഞ്ഞു മാറാൻ സാധിക്കും. അങ്ങനെ സർക്കാരിനെ പഴിപറഞ്ഞ് പിണറായി വീണ്ടും മാൻഡ്രേക്കാക്കി ആയിരിക്കുന്നു എന്ന് ആക്ഷേപിച്ചുകൊണ്ട് ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടാൻ സാധിക്കും. അല്ല പ്രവീൺ, ഏത് തരത്തിലാണ് പറയുന്നത്? ഞാൻ പറയുന്ന ഓഡിയോ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്.
താങ്കൾ ഏത് അർത്ഥത്തിലാണ് പറയുന്നത് ഇത് കേന്ദ്ര സർക്കാരിന്റെ വീഴ്ചയാണ് എന്ന്? കേന്ദ്ര സർക്കാരിന് ഒരു പദ്ധതി നടപ്പിലാക്കാൻ, ഇപ്പൊ അമൃതം പദ്ധതി 100 കോടി രൂപയാണ് ഈ ശ്രീനാരായണ ധർമ്മ പരിപാലന ഇതിന്റെ ആയിട്ട് നമ്മുടെ അരുവിപ്പുറത്തും ചെമ്പഴന്തിയിലും ഓ വർക്കലയും ഒക്കെ വരുന്ന വികസന പദ്ധതിക്ക് വേണ്ടി 100 കോടി രൂപ കേന്ദ്ര പദ്ധതി നടത്തി. അതിനെ അട്ടിമറിക്കാൻ കേരളത്തിന്റെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് നടപടി സ്വീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ കേന്ദ്രത്തിന്റെ പദ്ധതികൾ നടത്തുന്നത് ഓൾ ഇന്ത്യ അടിസ്ഥാനത്തിലാണ്, ആ പദ്ധതികൾക്ക് വേണ്ടി തുക അനുവദിക്കുന്നതും അങ്ങനെയാണ്. ഇപ്പോൾ കേരളത്തിലെ മാൻഡ്രാക്ക് അല്ല, മാൻഡ്രാക്കിനും അപ്പുറത്ത് എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അതാണ് കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ദിവസം 48 മണിക്കൂർ കഴിഞ്ഞതേ ഉള്ളൂ ഈ പദ്ധതി ഇടതുപക്ഷ ഗവൺമെന്റിന്റെ വികസന പദ്ധതിയാണ് എന്ന് കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് രേഖാമൂലം ആ നിയമസഭാ രേഖകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. കേരളത്തിന്റെ മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തലശ്ശേരി മാഹിപ്പാലം CPMന്റെ ഇടതുപക്ഷത്തിന്റെ വികസന പദ്ധതിയാണ് എന്ന് അവകാശപ്പെട്ടതിട്ട് മണിക്കൂറുകൾ മാത്രമാണ് കഴിയുന്നത്. ഇത് അഴിമതിയുടെ ഒരു ഭാഗമായി തീരുകയാണ്. ഇപ്പോൾ ലൈഫ് പദ്ധതിയുടെ ഭാഗമായി വടക്കാഞ്ചേരിയിലെ ഫ്ളാറ്റ് നിർമ്മാണത്തിൽ കോടികളുടെ കമ്മീഷനുമായി മുന്നോട്ട് പോകുന്ന ഇടതുപക്ഷ ഗവൺമെന്റിന്റെ അഴിമതിയുടെ മറ്റൊരു മുഖമാണ് തലശ്ശേരിയിലെ ഈ പാലം പൊളിഞ്ഞു വീഴുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാനിവിടെ ആരോപിക്കാൻ ഉദ്ദേശിക്കുന്നത് തലശ്ശേരി MLA ഈ കോൺട്രാക്റ്റുമായി EKK കൺസ്ട്രക്ഷന് നൽകിയിട്ടുള്ള ഈ കോൺട്രാക്റ്റിൽ തലശ്ശേരി MLA DYFIയുടെ നേതാവായിട്ടുള്ള തലശ്ശേരി MLA എത്ര കോടി രൂപയാണ് ഇതിന്റെ കമ്മീഷനായിട്ട് പറ്റിയിട്ടുള്ളതെന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തിനോട് പറയാൻ മാർക്സിസ്റ്റ് പാർട്ടിയും തലശ്ശേരി MLAയും ഇടതുപക്ഷ ഗവൺമെന്റും തയ്യാറാകണമെന്നാണ് യുവമോർച്ചയ്ക്ക് വേണ്ടി എനിക്ക് ആവശ്യപ്പെടുവാനുള്ളത്. കേരളത്തിലെ എത്രയെത്ര അഴിമതിയുടെ തുടർക്കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വെക്യു അഴിമതി, പമ്പാ നദിയിലെ ഈ മണൽ മാറ്റലുമായിട്ടുള്ള അഴിമതി, അതിനുശേഷം ഈ സ്പെക്ട്രം അഴിമതി, ഈ രേഖകൾ ചോർത്തുന്ന അഴിമതി, ഇങ്ങനെ കേരളത്തിലെ ഗവൺമെന്റ് അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുകയാണ്. അതിന്റെ ഒരു തുടർക്കഥയാണ് തലശ്ശേരി പാലം പൊളിഞ്ഞു വീഴുന്നതുമായിട്ടുള്ള സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്ന് ഞാൻ അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാതെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിനോടൊപ്പം കൂട്ടിച്ചേർക്കുകയാണ്, ഇപ്പം നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് ഈ പാലം നിർമ്മിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്യോഗസ്ഥർ കേരള ഗവൺമെന്റിന്റെ കീഴിൽ അണ്ടറിൽ വരുന്നതല്ലേ? ഈ കേരളത്തിലെ PWD മന്ത്രിക്ക് പിന്നെ എന്താണ് ഇവിടെ പണി? കേരളത്തിലെ റോഡുകളുടെ വികസനത്തെ പറ്റി, കേരളത്തിലെ പാലങ്ങളുടെ വികസനത്തെ പറ്റി, ആ പാലങ്ങളുടെയും കേരളത്തിലെ റോഡുകളുടെയും വികസനത്തെ പറ്റി ചർച്ച ചെയ്യുകയും അത് സുഗമമായി നടത്തിക്കൊണ്ടു പോവുകയാണല്ലോ കവിമന്ത്രിക്ക് കേരളത്തിലുള്ള ജോലി. അദ്ദേഹത്തിന് അദ്ദേഹം തന്നെ പറയുകയാണ് ഈ സർക്കാർ ദുർഗന്ധം നിറഞ്ഞ, ആ ദുർഗന്ധത്തിൽ കുളിച്ചു നിൽക്കുന്ന ഒരു ഗവൺമെന്റിന്റെ ഭാഗമായിട്ടാണ് ഞാനും ഇന്ന് നിലനിന്നു പോകുന്നത് എന്ന് അവകാശപ്പെടുന്ന ഒരു മന്ത്രി അത് പറഞ്ഞു തീരും മുമ്പേ ഒരു അഴിമതിയുടെ വീണ്ടും ഒരു കഥ കൂടി കേരളത്തിന്റെ പൊതുജനം മനസ്സിലാക്കുകയാണ്. ഈ ഈ ഇവിടെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഈ ഒരു വിദ്വേഷമായിട്ടുള്ള ഒരു വികസന മുരടിപ്പിന്റെ മുഖം നമുക്ക് കാണാൻ സാധിക്കുകയാണ്. ഇവിടെ പാലങ്ങൾ തകർന്നു വീഴുമ്പോൾ കോൺഗ്രസിന് ഇതിനെതിരെ ഒന്നും ശബ്ദമുയർത്താൻ സാധ്യതയില്ല. ഞാൻ രോഹിത്തും KSU ABP ഒരുമിച്ച് പ്രവർത്തിച്ചു വരുന്ന ഒരു കാലഘട്ടം മുതൽ എനിക്കറിയാവുന്നതാണ്. എന്റെ സുഹൃത്താണ് രോഹിത്ത്. ഞാൻ രോഹിത്തിനെ രാഷ്ട്രീയപരമായി കുറ്റപ്പെടുത്തുകയോ വ്യക്തിപരമായി അധിക്ഷേപിക്കുവാൻ ആഗ്രഹിക്കുകയോ ചെയ്യുന്നില്ല. കേരളത്തിലെ പാലങ്ങൾ ഇവർ അഴിമതിയിൽ നിർത്തുകയാണ്. പാലാരിവട്ടം പാലം അത് നാഷണൽ ഹൈവേയുടെ ഭാഗമാണ് എങ്കിൽ പോലും അന്നത്തെ പൊതുമരാമത്ത് മന്ത്രി അതിന്റെ നിർമ്മാണ ഘട്ടങ്ങളിലൊക്കെയും ഇടപെടുകയും ആ കൺസ്ട്രക്ഷൻ കമ്പനിയുമായിട്ട് കൂട്ടുകൂടുകയും അഴിമതിപ്പണം വാങ്ങുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ പാലം പൊളിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ യാത്രാക്ലേശം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പാലാരിവട്ടത്ത്. അങ്ങനെ ഇന്ന് ഇടതുപക്ഷം ഭരിക്കുമ്പോൾ DYFIയുടെ ഒരു നേതാവിന്റെ മണ്ഡലത്തിൽ തന്നെ, അദ്ദേഹം MLA ആയിരിക്കുന്ന മണ്ഡലത്തിൽ തന്നെ, മുഖ്യമന്ത്രിയുടെ ജില്ലയിൽ തന്നെ ഇങ്ങനെ ഒരു പാലം ഇന്ന് പൊളിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ സാഹചര്യത്തെ നമ്മൾ വലിയ ഒരു ദൃഷ്ടിയോടെയാണ് നോക്കിക്കാണേണ്ടത്. കേരളത്തിലെ ഈ ഫണ്ടുകളെല്ലാം തന്നെ, കേന്ദ്രം നൽകിയിട്ടുള്ള ഫണ്ടുകൾ ഏതെല്ലാം അടിസ്ഥാനത്തിലാണ് ഇവർ വിനിയോഗിക്കുന്നത് എന്ന് ഈ ഈ പദ്ധതിക്ക് വേണ്ടി തലശ്ശേരി മാഹി പാലത്തിന് വേണ്ടി 853 കോടി രൂപയാണ് കേന്ദ്രത്തിന്റെ ഈ ഉപരി ഗതാഗത വകുപ്പിൽ നിന്നും ഈ കേരള സർക്കാരിന് അനുവദിച്ച് കിട്ടിയിട്ടുള്ളത്. കേന്ദ്രത്തിൽ നിന്നും ഒന്നും കിട്ടുന്നില്ല എന്ന് 24 മണിക്കൂറും പരാതി പറയുന്ന കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രിക്കും കേന്ദ്രത്തെ 24 മണിക്കൂറും കുറ്റം പറയുന്ന G.സുധാകരൻ മന്ത്രിക്കും ഇതിൽ എന്താണ് മറുപടി പറയാനിരിക്കുന്നത്? ആ പാലത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടി, ആ പാലത്തിന്റെ ഉദ്ഘാടനം, അതിന്റെ തുടക്കത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനത്തിന് അഴീക്കോട്ട് നിതിൻ ഗഡ്കരി വന്ന് ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് പൂർണ്ണമായും 853 കോടി രൂപയാണ് ഈ പാലത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടി നരേന്ദ്രമോദി സർക്കാർ അനുവദിച്ച് നൽകിയിട്ടുള്ളത്. കേരളത്തിലെ എത്രയെത്ര ദേശീയപാതകൾ, ഇപ്പോൾ ഇവിടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ പണി നടന്നുകൊണ്ടിരിക്കുന്ന കഴക്കൂട്ടം കാരോട് നാഷണൽ ഹൈവേ പദ്ധതിയുടെ ഭാഗമായിട്ട് അത് ആ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത്
ഈ രാഷ്ട്രീയ ഭാഗമായിട്ട് അന്നത്തെ എം എൽ എ ആയിരുന്ന ശിവൻകുട്ടി പോലും ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ആ പാലത്തിന്റെ ഉദ്ഘാടന സമയത്ത് അവർ അത് ദേശീയപാതയുടെ വികസന പദ്ധതിയാണെന്ന് അവകാശപ്പെട്ടവരാണ് ഈ തിരുവനന്തപുരം ജില്ലയുടെ മന്ത്രിയായിട്ടുള്ള കടകംപള്ളിയും ഈ പിണറായി വിജയനും. പക്ഷെ ഇന്ന് പാലം തകർന്നു വരുന്നപ്പോൾ, കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിൽ പാലം തകർന്നു വരുന്നപ്പോൾ അവർ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുവാൻ വേണ്ടി ഈ അവസരം വിനിയോഗിച്ചിരിക്കുകയാണ്. ഇത് ഇരട്ടത്തപ്പിന്റെ, വികസന മുരടിപ്പിന്റെ, ഇത് സ്വജനപക്ഷപാതത്തിന്റെ, അഴിമതിയുടെ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുഖമായിട്ടാണ് നമുക്ക് ഇതിനെ നോക്കിക്കാണാൻ സാധിക്കുന്നത്. കേരളത്തിലെ വലതുപക്ഷവും അഖിലി പറഞ്ഞത് ശരിയാണ്. ആ കേന്ദ്ര സർക്കാർ ഇപ്പോ ദേശീയപാത വികസനത്തിന് വേണ്ടി പണം അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ നടത്തുന്ന ഇടപെടൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവർ ഇപ്പോൾ നൽകുന്ന മറുപടി എന്ന് പറയുന്നത്, ശരിക്കും സംസ്ഥാനം കൂടി ഇടപെട്ടിട്ട് നടത്തുന്ന ഒരു പദ്ധതിയാണ്. ഇപ്പൊ ദേശീയപാത വികസനം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരുകൾ സ്ഥലമെടുത്ത് നൽകുന്നു. അങ്ങനെ സ്ഥലമെടുത്ത് നൽകാമെങ്കിൽ മാത്രം കേന്ദ്ര സർക്കാർ പണം അനുവദിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ദേശീയപാത വികസനം എന്ന് പറയുന്നത് ഒരു കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തിന്റെ മൊത്തം വികസനത്തിന്റെ അടയാളം എന്നുള്ള നിലയിൽ അതിന് സാധ്യമാകുന്ന ഇടങ്ങളിലെല്ലാം അത് ചെയ്യുക എന്നുള്ളതാണ്. അത് ഞാൻ അംഗീകരിക്കുന്നു. നിതിൻ ഗഡ്കരി ഉപരിതല ഗതാഗത വകുപ്പിൽ എത്തിയതിനു ശേഷം ആ പദ്ധതി ഏറ്റവും സജീവമായി അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. അതിന് എത്ര അഭിനന്ദിച്ചാലും മതിയാവുകയില്ല. അത് കേരളത്തിലെന്ന് മാത്രമല്ല, ഇപ്പൊ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനമെന്നോ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമെന്നോ മറ്റുള്ളവർ ഭരിക്കുന്ന സംസ്ഥാനമെന്നോ ഒന്നും നോക്കാതെ അത്തരത്തിൽ ദേശീയപാത വികസനത്തിന് വേണ്ടി സംസ്ഥാന സർക്കാരുകൾ മുൻകൈ എടുക്കുകയാണെങ്കിൽ അതിന് ഫണ്ട് അനുവദിക്കുന്ന കാര്യത്തിൽ അവർ മുൻകൈ എടുക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നം അതല്ല. എൻ എച്ച് എ ആണ് ഇവിടെ ടെൻഡർ വിളിക്കുന്നത്, അവരാണ് നിർമ്മാണ കരാർ കൊടുക്കുന്നത്. ആ ഇടത്താണ് ഇപ്പോൾ അഖിൽ അവിടുത്തെ എം എൽ എക്കെതിരെ അടക്കം ഇത്തരത്തിൽ അഴിമതി ആരോപണം ഉന്നയിക്കാൻ സന്നദ്ധനായിരിക്കുന്നത് എന്നുള്ളതാണ് പ്രശ്നം. പ്രതിപക്ഷം തുടങ്ങിവെച്ച ഇടത്താണ് യഥാർത്ഥത്തിൽ അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ല എന്നുള്ള മറുപടിയുമായി ഇവിടെ സംസ്ഥാന സർക്കാരിന് വരേണ്ടി വന്നത് എന്ന യാഥാർത്ഥ്യവും നമ്മൾ കാണണം. അല്ല പ്രവീൺ, കേരളത്തിലെ വികസനങ്ങൾ ഒരു ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ പൂർത്തീകരിക്കുന്നതല്ല. കഴിഞ്ഞ യു പി എ കാലഘട്ടത്തിൽ ആരംഭിച്ച വികസന പദ്ധതികൾ കഴിഞ്ഞ നരേന്ദ്രമോദി സർക്കാരിന്റെ കാലഘട്ടത്തിലും ചില കാര്യങ്ങൾ നടപ്പിലാക്കി പോയിട്ടുണ്ട്. രാഷ്ട്രീയ അന്ധതയുടെ ഭാഗമായിട്ട് അതിനെ ഒന്നും തള്ളിപ്പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന അടിസ്ഥാനത്തിൽ അതിനെയൊന്നും തള്ളിപ്പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കഴിഞ്ഞ കേരളത്തിലെ യു ഡി എഫ് ഗവൺമെന്റിന്റെ തുടർ പദ്ധതികൾ എന്ന നിലക്ക് കേരളത്തിലെ ചില പദ്ധതികൾ ഈ എൽ ഡി എഫ് ഗവൺമെന്റും നടപ്പിലാക്കി പോകുന്നുണ്ട്. ഈ ഇന്ന് കാണുന്ന കേരളം എന്ന് പറയുന്നത് ഈ ഐക്യ കേരള രൂപീകരണത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള ഈ കേരളം മാറി മാറി വന്ന ഗവൺമെന്റുകളുടെ ഈ ഭാഗമായിട്ട് തന്നെയാണ് ഈ കേരളം ഇന്ന് ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ കേരളത്തിന്റെ ഒന്നും ഒരു ഗവൺമെന്റിനും ഇപ്പം ഇ എം എസ് നമ്പൂതിരിപ്പാടിൽ നിന്നും ആരംഭിച്ച് ഉമ്മൻചാണ്ടി വരെ കഴിഞ്ഞ ഗവൺമെന്റുകളിൽ ഇത്രയും അഴിമതി ആരോപണങ്ങൾ, വകുപ്പ് തിരിച്ച് മന്ത്രി ആരോപണങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു കാലഘട്ടം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടോ? ആ കാലഘട്ടം നമുക്ക് ഈ ഗവൺമെന്റിലാണ് കാണാൻ സാധിക്കുന്നത്. കേന്ദ്ര ഏജൻസികൾ പോലും സെക്രട്ടേറിയറ്റിന്റെ പടിക്കലേക്ക് കയറി ചെല്ലുന്ന ഒരു കാലഘട്ടം നമുക്ക് ഈ 2020 ഈ പിണറായി വിജയന്റെ മന്ത്രിസഭയിലാണ് കാണാൻ സാധിക്കുന്നത്. വിദേശ ബന്ധങ്ങളെ പോലും ചോദ്യചിഹ്നത്തിലാക്കി, നയതന്ത്ര ബാഗുകൾ പോലും ചോദ്യചിഹ്നത്തിലാക്കി, അവിടെയുള്ള എല്ലാ മാനദണ്ഡങ്ങളെയും കാറ്റിൽ പറത്തി ഒരു മന്ത്രി, ഇവിടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രി, ഈ യു എൻ കോൺസുലേറ്റിനെ പോലും ചോദ്യചിഹ്നത്തിലാക്കി, 10 കോടി മലയാളികൾ ജീവിച്ചു പോകുന്ന ഒരു രാജ്യത്തെ പോലും, നമ്മളുമായിട്ടുള്ള സൗഹൃദത്തെ പോലും നശിപ്പിക്കുന്ന ഒരു തരത്തിൽ ഇങ്ങനെയുള്ള സമീപനങ്ങൾ പോകുന്നത് ഈ മന്ത്രിസഭയുടെ കാലത്തല്ലേ? ഞാൻ ശംസീറിനെതിരെ അല്ലെങ്കിൽ തലശ്ശേരി എം എൽ എക്കെതിരെ ആരോപണം ഉന്നയിക്കാൻ കാരണം വടക്കാഞ്ചേരിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് തലചായ്ക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് എന്ന് പറഞ്ഞിട്ട് പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ കേരളത്തിൽ എത്രയെത്ര വീടുകൾ നൽകി, അതിന് എത്രയെത്ര പദ്ധതികളിൽ തുക നൽകി, അതിനെയെല്ലാം ഇന്ത്യയെമ്പാടും പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന് പറഞ്ഞിട്ട് എല്ലാ സാധാരണക്കാർക്കും വീടുണ്ടാകണം, എല്ലാ സാധാരണക്കാർക്കും കെട്ടുറപ്പുള്ള വീടുണ്ടാകണമെന്ന ഒരു സാഹചര്യമുള്ള ഒരു കാലഘട്ടത്തിൽ, ഒരു ചിന്താഗതിയിൽ കേരളത്തിൽ വന്ന സമയത്തും മാത്രം അത് ലൈഫ് പദ്ധതിയായി മാറുന്നു. ഞങ്ങൾക്ക് ഒരു അതിൽ ഒരു വിഷമവുമില്ല. ലൈഫ് ആയാലും പ്രധാനമന്ത്രി ആവാസ് യോജനയായാലും സാധാരണ ജനങ്ങൾക്ക് കയറിക്കിടക്കാൻ, അവരുടെ പെൺകുട്ടികളെയും അവരുടെ കുഞ്ഞുങ്ങളെയും ഒക്കെ സുരക്ഷിതത്വത്തോടെ തലചാച്ചുറങ്ങാനുള്ള ഒരു കെട്ടുറപ്പുള്ള ഒരു കെട്ടിടം ഉണ്ടാകണമെന്ന ആ പദ്ധതിക്കാണ് ഭാരതീയ ജനതാ പാർട്ടിയും അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റും ആഗ്രഹിക്കുന്നത്. ഞങ്ങളെപ്പോലുള്ള യുവതലമുറയിലെ രാഷ്ട്രീയ വിദ്യാർത്ഥികൾ ആഗ്രഹിക്കുന്നത് അഴിമതി മുക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയമാണ് ഈ നാട്ടിൽ ആവശ്യമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങളെപ്പോലുള്ളവർ. അങ്ങനെയുള്ളപ്പോഴാണ് 4.5 കോടി രൂപയാണ് ഒരു ലൈഫ് പദ്ധതിയുടെ ഭാഗമായിട്ട് കേരളത്തിലെ ഒരു കൺസൾട്ടൻസിക്കും ഒരു മുഖ്യമന്ത്രിയുടെ ഈ പരിവാരങ്ങൾക്കുമെല്ലാം
അഴിമതി തുകയായിട്ട് നൽകിയത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പാലാരിവട്ടത്ത് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഈ വടക്കാഞ്ചേരിയിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ലൈഫ് പദ്ധതിയുടെ കെട്ടിപ്പൊക്കിയ ശൗത്തങ്ങളുണ്ടല്ലോ, ഏത് നിമിഷമാണ് ഇടിഞ്ഞു വീഴുന്നത് എന്ന് നമുക്കറിയാൻ സാധിക്കുന്നത് ഇനി വരുന്ന നാളുകളിലാണ്. ഉദിച്ചുയരുന്ന സൂര്യന്റെ അസ്തമയത്തിന് മുമ്പ് നമുക്ക് അറിയാൻ സാധിക്കും ഈ ലൈഫ് പദ്ധതിയുടെ കെട്ടിടങ്ങൾ ഏത് സമയത്താണ് ഇടിഞ്ഞു പൊളിഞ്ഞു വിടുന്നത്. കാരണം ഈ അഴിമതി പണങ്ങൾ ഇവർ വാങ്ങിക്കൊണ്ടു പോകുമ്പോൾ, അവിടുത്തെ എം എൽ എമാരും എം പിമാരും വാങ്ങിക്കൊണ്ടു പോകുമ്പോൾ അത്രയ്ക്ക് ബലശേഷി കുറഞ്ഞ, സിമന്റ് കുറഞ്ഞ, മണൽ കുറഞ്ഞ, കമ്പി കുറഞ്ഞ, നിർമ്മാണത്തിന്റെ എല്ലാ തോതുകളും കുറഞ്ഞ കെട്ടിടങ്ങളായിരിക്കും നിർമ്മിക്കുന്നത്. ആ പാലങ്ങളുടെ നിർമ്മാണം, ഇപ്പം പാലാരിവട്ടം പാലം, ഞാൻ രോഹിതനെ കുറ്റം പറയുകയോ കോൺഗ്രസിനെ കുറ്റം പറയുകയോ ഇബ്രാഹിം കുഞ്ഞിനെ കുറ്റം പറയുകയല്ല, ഇബ്രാഹിം കുഞ്ഞ് ആ അതിൽ അഴിമതി കാണിച്ചത് കൊണ്ടാണ് ആ പാലത്തിന് ക്രമക്കേടുണ്ടായതും ആ പാലം തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായതും. അത് ഈ അഴിമതി ഇപ്പൊ സ്വാഭാവികമായിട്ടും ഒരു കോൺട്രാക്ടും എനിക്കും പ്രവീണിനും ഒക്കെ നന്നായിട്ട് അറിയാം, രോഹിത്തിനും ഒക്കെ അറിയാം. ഇപ്പൊ നമ്മൾ ഒരാൾക്ക് ഒരു തുക നൽകുന്ന സമയത്ത് അതിലൊരിടവുണ്ട്, ബാക്കി തുക വെച്ചിട്ടായിരിക്കും നാട്ടിൽ ഈ പി ഡബ്ല്യു ഡി പണികളെല്ലാം സാധിക്കുന്നത്. ഇത് രാഷ്ട്രീയത്തിന്റെ അതിപ്രസരത്തിന്റെ പ്രശ്നമാണ്, ഇത് അധികാരവൃത്തത്തിന്റെ അഴിമതിയുടെ ഈ സ്വജനപക്ഷപാതത്തിന്റെ ഒരു ഭാഗമാണ് എന്ന് നമുക്ക് ആർക്കും തള്ളിക്കളയാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ഇപ്പൊ മാഹി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഒരു കേന്ദ്രഭരണ പ്രദേശം അല്ലെങ്കിൽ ഒരു ദ്വീപ് പോലുള്ള ഒരു സ്ഥലമാണ്. തലശ്ശേരിയും മാഹിയുമായി ബന്ധിപ്പിക്കുന്നതാണ് മാഹിയിലെ ഏറ്റവും വലിയ പാലം, നമ്മൾ എല്ലാവരും യാത്ര ചെയ്തിട്ടുള്ളതാണ്, ദീർഘമേറിയ പാലമാണ്. അതിന്റെ ആ പാലത്തിന്റെ നിർമ്മാണത്തിന് വലിയ തോതിലുള്ള സംരക്ഷണം ആവശ്യമാണ്. കണ്ണൂർ ജില്ലയിലേക്കും ഈ പോകുന്ന ഈ മാഹിയിലേക്ക് ബന്ധിപ്പിക്കുന്ന ഏറ്റവും വലിയ പാലമാണ് ഈ മാഹി പാലം എന്ന് പറയുന്നത്. ഈ തലശ്ശേരി മാഹി പാലത്തിന്റെ നിർമ്മാണ ഘട്ടത്തിൽ തന്നെ ഇത്രയും വലിയ ബീമുകൾ തകർന്നു വീഴുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ എം എൽ എ അതിന് നേതൃത്വം നൽകണ്ടേ? ആ മണ്ഡലത്തിൽ ഇത്രയും വലിയ ഒരു വികസന പദ്ധതി നടക്കുമ്പോൾ ആ എം എൽ എക്ക് അതിൽ ഒരു ഒരു സൂക്ഷ്മമായ ഒരു നിയന്ത്രണം വേണ്ടേ? ആ നിയന്ത്രണത്തിന് അദ്ദേഹത്തിന്റെ ഗവൺമെന്റ് ഭരിക്കുമ്പോൾ, അദ്ദേഹത്തിന്റെ ജില്ലയിൽ നിന്ന് മുഖ്യമന്ത്രി ഉള്ളപ്പോൾ, അദ്ദേഹത്തിന്റെ ജില്ലയിൽ നിന്നും രണ്ടാമനായിട്ടുള്ള ഒരു മന്ത്രി ഉള്ളപ്പോൾ ആ അത്രയും ആ പാർട്ടി സെക്രട്ടറി കൈകാര്യം ചെയ്തിരുന്നുണ്ട് മണ്ഡലത്തിൽ വീണ്ടും ഒരു യുവജന എം എൽ എ വരുന്നു. അപ്പോ അങ്ങനെയുള്ള ഒരു സാഹചര്യമുള്ള ഈ കാലഘട്ടത്തിൽ ആ പാലത്തിന്റെ നിർമ്മാണത്തിൽ ഇങ്ങനെ ഒരു അപാകത ഉണ്ടായി എന്ന് പറഞ്ഞാൽ അവിടുത്തെ എം എൽ എയുടെ പരാജയമാണ്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ഡിവൈഎഫ്ഐയുടെ നേതൃത്വ നിരയിൽ ഉണ്ടായിരുന്ന ഇന്ന തലശ്ശേരിയുടെ എം എൽ എ ആയിട്ടുള്ള ആ അദ്ദേഹത്തിന് ഈ പാല നിർമ്മാണത്തിൽ എന്തെങ്കിലും അഴിമതി നടന്നിട്ടുണ്ട് എങ്കിൽ ആ അഴിമതിയുടെ പൂർണ്ണമായ ഉത്തരവാദിത്തം തലശ്ശേരി എം എൽ എക്കുള്ളതാണ് എന്നുള്ളത് അർത്ഥശങ്കക്കിടയില്ലാതെ ഒരു ജാളിതയും ഇല്ലാതെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അത് തലശ്ശേരി എം എൽ എയുടെ ഭാഗം തന്നെയാണ്. അതുകൊണ്ട് ഇതില് രോഹിത് അഖില് ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം, കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി നോക്കി നടത്തിയിരുന്ന ഉത്തരവാദിത്വം സ്വാഭാവികമായി സംസ്ഥാന സർക്കാരിനുണ്ട്. ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ പരാജയപ്പെട്ടു പോകുന്നു എന്നുള്ളതിന്റെ അടയാളമാണ് ഇപ്പൊ ശംസീറിനെതിരെ അടക്കം അത്തരത്തിൽ അതിനകത്ത് ഇടപെടലുകൾ ഉണ്ടോ എന്നുള്ള സംശയം ഉണ്ടാകുന്നു. മൊത്തത്തിൽ ദുരൂഹതകൾ നിറഞ്ഞു നിൽക്കുന്ന കാലമായതുകൊണ്ട് അങ്ങനെ സംശയിക്കുന്നതിൽ തെറ്റ് പറയാനും ആകില്ല എന്നാണ് അഖിൽ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം. അതിനിടയിൽ തന്നെ യൂത്ത് കോൺഗ്രസ് പോലെയുള്ള സംഘടനകൾ ഇപ്പോൾ ലൈഫ് മിഷൻ എതിരെയൊക്കെ നടത്തുന്നത് പോലുള്ള ഒരു പോരാട്ടം ഈ വിഷയത്തിൽ ഉയർത്തിക്കൊണ്ടു വരേണ്ടുന്ന ഒരു ഘട്ടമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. പക്ഷേ അതിനുണ്ടാകുന്ന ഒരു വൈമുഖ്യം ഒരുപക്ഷെ പാലാരിവട്ടം മുന്നിൽ കിടക്കുന്നത് കൊണ്ടായിരിക്കും എന്ന സംശയവും ഉണ്ടാകുന്നുണ്ട്. അല്ല, അങ്ങനെ ഒരു സംശയം വേണ്ട. കാരണം ഈ വിഷയം ഇന്നലെയാണ് ഉണ്ടായത്, നമ്മൾ ഒരു ദിവസം പിന്നിട്ടിട്ടുള്ളൂ. ഇതിനകത്തൊക്കെ യൂത്ത് കോൺഗ്രസ് ആയാലും കേരളത്തിലെ യു ഡി എഫ് സംവിധാനത്തിനൊക്കെ കൃത്യമായ അഭിപ്രായവും ആ വിഷയത്തിനകത്ത് അഴിമതിക്കെതിരെയുള്ള നിലപാടൊക്കെ ഞങ്ങൾ കൃത്യമായി സ്വീകരിക്കും. ഇപ്പോ ഞാൻ അതിലേക്കൊക്കെ വരുന്നതിന്റെ മുമ്പേ ഇപ്പോ എന്റെ സുഹൃത്ത് ഇവിടെ എബിവിപിയുടെ നേതാവ് കോൺഗ്രസിന്റെ അഴിമതിയെ കുറിച്ചൊക്കെ പഠിപ്പിക്കാമെന്നും എനിക്ക് അദ്ദേഹത്തോട് കൂടുതലൊന്നും പറയാനില്ല. കാരണം ആരാണ് ഈ അഴിമതിയെ കുറിച്ച് സംസാരിക്കുന്നത്? ഇപ്പൊ നമ്മൾ ഇന്ന് ഈ ചർച്ച നടത്തുന്ന ദിവസമാണ് കർണാടകയിലെ ബി ജെ പിയുടെ നേതാക്കന്മാര് കേന്ദ്ര നേതൃത്വത്തിന് കത്ത് എഴുതിയിട്ടുണ്ട്, യെദ്യൂരപ്പയുടെ മകൻ സൂപ്പർ മുഖ്യമന്ത്രിയായി ചമയുന്നു, അദ്ദേഹം ഒരു സമാന്തര സർക്കാർ കർണാടകയിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, അദ്ദേഹം അഴിമതിക്ക് നേതൃത്വം കൊടുക്കുന്നു എന്ന് ബി ജെ പിയുടെ നേതാക്കന്മാർ തന്നെ നിന്ന് ഇന്ന് കത്ത് എഴുതി പറഞ്ഞിട്ടുണ്ട്. അമിത്ഷായുടെ മകന്റെ കഴിഞ്ഞ 6 വർഷക്കാലത്തിനിടയിൽ അദ്ദേഹത്തിന്റെ കമ്പനിക്ക് ഉണ്ടായിരിക്കുന്ന വളർച്ച മുഴുവൻ അഴിമതി പണമാണെന്നുള്ള വാർത്തകളും ഇന്ത്യ രാജ്യത്ത് പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോ എ ബി യു പിയുടെ സുഹൃത്ത് നിൽക്കുന്ന തിരുവനന്തപുരം ജില്ലയിലെ അദ്ദേഹത്തിന്റെ ബി ജെ പിയുടെ നേതാവായാണ് മെഡിക്കൽ കോഡ വിഷയത്തിൽ പാർട്ടി സസ്പെൻഡ് ചെയ്ത് പുറത്തിറത്തിയത്. അപ്പൊ അതുകൊണ്ട് കോൺഗ്രസിനെ നിങ്ങൾ അഴിമതിയും അല്ലെങ്കിൽ കോഴയൊന്നും പഠിപ്പിക്കാൻ നിൽക്കണ്ട. വിഷയം അതല്ല, വിഷയം ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചല്ലോ, കേരളത്തിൽ ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥ തലത്തിൽ അല്ലെങ്കിൽ ഭരണരംഗത്ത് ഇങ്ങനെ വൻകിട പദ്ധതികൾ കമ്മീഷൻ അടിക്കുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ട്. ആ സാഹചര്യം ഇല്ലാതാക്കണം. അത് പാലാരിവട്ടത്തിലാണെങ്കിലും ഇപ്പൊ തലശ്ശേരി പാലത്തിലാണെങ്കിൽ പോലും അത്തരം വിഷയങ്ങൾ ഉണ്ടായാൽ അത് എന്നേക്കുമായി അവസാനിപ്പിക്കണം എന്ന് പറയുന്ന അഴിമതിക്കെതിരെയുള്ള ക്ലിയർ സ്റ്റാൻഡാണ് യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിട്ടുള്ളത്. പക്ഷേ
കേരളത്തിൽ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള വ്യാപകമായ അഴിമതികളുടെ കേന്ദ്രമായി കേരളം മാറുന്നത്? കമ്മീഷൻ അടിക്കാൻ പറ്റാവുന്ന ഏറ്റവും നല്ല സ്ഥലം കേരളം എന്ന് പറയുന്ന നമ്മുടെ കൊച്ചു സംസ്ഥാനമാണെന്നുള്ള ഒരു പൊതുബോധ്യം ഉയർന്നു വരികയാണ്. അതെന്തുകൊണ്ട്? അത് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഇച്ഛാശക്തി ഇല്ലാത്തൊരു ഭരണകൂടത്തിന്റെ ഈ തരത്തിലുള്ള അഴിമതികളുമായിട്ടുള്ള ഈ സർക്കാരിന്റെ നിലപാടിന്റെ ഭാഗമായിട്ടാണ്. ഇപ്പൊ ഒന്ന് ആലോചിക്കുക, കേരളത്തിൽ വിജിലൻസ് വകുപ്പുണ്ട്. നമ്മളറിയാം വിജിലൻസ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും പറയാറുണ്ട് കൂട്ടിലടച്ചപ്പെട്ട തത്തയാണെന്ന്. കൂട്ടിലടച്ച തത്ത മാത്രമല്ല, അടക്കപ്പെട്ട തത്തയുടെ കഴുത്ത് വരെ ഞെരിച്ചു വന്നൊരു സർക്കാരാണ് കേരളത്തിൽ അധികാരത്തിലേക്കുന്നത്. കഴിഞ്ഞ 4 വർഷക്കാലമായി കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും നിരന്തരമായി ഒരുപാട് വിഷയങ്ങളിൽ അഴിമതിയുമായി ബന്ധപ്പെട്ട് വിജിലൻസിന് കത്തുകളുകയും ഒരു അന്വേഷണത്തിന് പോലും അനുമതി കൊടുക്കാത്തൊരു ഗവൺമെന്റാണ് കേരളത്തിൽ അധികാരത്തിലേക്കുന്നത്. ഇടതുപക്ഷം പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരുന്ന മുഴുവൻ ആരോപണങ്ങൾക്കും വിജിലൻസിന്റെ മുമ്പിൽ പരാതി വരുമ്പോൾ ആ പരാതിയിൽ തുടരന്വേഷണം വേണമോ വേണ്ടേ എന്ന് നിശ്ചയിക്കാൻ അധികാരമുള്ള ഗവൺമെന്റ് അതിനൊന്നും അനുമതി കൊടുക്കാത്ത സാഹചര്യമാണ്. ഇങ്ങനെയുള്ള ഗവൺമെന്റുകൾ, അഴിമതിക്ക് കുടപിടിക്കുന്ന ഗവൺമെന്റുകൾ കേരളത്തിൽ ഉള്ളിടത്തോളം കാലം ഇനിയും ഒരുപാട് പാലങ്ങൾ തകർന്നു വരാനുള്ള സാഹചര്യമുണ്ട്. ഇപ്പോ പമ്പയിലെ മണലുമായി ബന്ധപ്പെട്ട് കടക്കത്തുമായി ബന്ധപ്പെട്ട് വാർത്ത വന്നല്ലോ. തിരുവനന്തപുരം വിജിലൻസ് കോടതി പ്രതിപക്ഷ നേതാവ് രമേശിനെതിരെ കൊടുത്ത കേസിനകത്ത് പരാതിക്കകത്ത് കേസെടുത്തു. ഈ സർക്കാരിന്റെ സമീപനം എന്തായിരുന്നു? അതിനകത്ത് ഒരു അന്വേഷണം വേണ്ടാവുന്നതായിരുന്നു. ഇപ്പോ പ്രതിപക്ഷ നേതാവിന് ഇവിടെ പരാതിയിൽ കോടതി തിരുവനന്തപുരത്തെ വിജിലൻസ് കോടതി കേസെടുത്തത് തടയാൻ വേണ്ടി ഹൈക്കോടതിയിൽ പോകേണ്ട സമീപനം സ്വീകരിക്കുകയാണ്. അപ്പൊ ഇടതുപക്ഷ ഗവൺമെന്റ് എല്ലാ സമയത്തും അഴിമതിക്കെതിരെ സംസാരിക്കുകയും അഴിമതി ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ അത് ഹൈക്കോടതിയിൽ പോയിട്ട് പോലും അതിനകത്ത് അന്വേഷണം വേണ്ട എന്ന് പറയുന്ന സമീപനം സ്വീകരിക്കുകയാണ്. ഞാനിപ്പോ കേരളത്തിൽ ലൈഫ് മിഷനിലേക്ക് ഒന്നും പോകുന്നില്ല. എത്രയെത്ര ആരോപണങ്ങളാണ് കഴിഞ്ഞ 4 വർഷക്കാലത്തിനിടയിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്? നിരവധിയായ ആരോപണങ്ങൾ. എപ്പോഴും പറയുന്നത് പോലെ ആരോപണങ്ങൾ മാത്രമാണ്, ഞാൻ ആരോപണങ്ങളിലേക്ക് കടക്കുന്നത് കൊണ്ട് പറയുന്നതാണ്, ആരോപണങ്ങൾ മാത്രമാണ്. ആരോപണങ്ങളുടെ ചരങ്ങൾ കൊണ്ട് ഒരു സർക്കാരിനെ നിരന്തരമായി വേട്ടയാടി കൊടുക്കും. രാഷ്ട്രീയമാണ്, സ്വാഭാവികമായി ഉണ്ടാകും. ആ ആരോപണത്തിനപ്പുറം തെളിയിക്കപ്പെടാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം അവിടെ പ്രസക്തമാവുന്നുണ്ട്. അവിടെയാണ് ഈ സർക്കാർ വലിയ പ്രതിരോധത്തിലൂടെ കഴിഞ്ഞ ഇപ്പോൾ അവിശ്വാസ പ്രമേയ ചർച്ചയിൽ അടക്കം സംഭവിച്ചത്. അതാണ്, ഇതൊക്കെ ആരോപണങ്ങൾ, ഇതൊക്കെ അവിടെ നിൽക്കട്ടെ എന്നുള്ള മനോഭാവം അവർക്കുണ്ടാകുന്നുണ്ട്. അപ്പോൾ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്ക് ആ തരത്തിൽ കരുത്തുപോരാ എന്നുള്ള സംശയം, ഇപ്പോ അഖിലടക്കം ആ സംശയമാണ് ഉന്നയിക്കുന്നത്. ഇവിടുത്തെ മുഖ്യ പ്രതിപക്ഷം എന്നുള്ളതില്ല, അത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. നിങ്ങൾ കുറെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, ആ ആരോപണങ്ങളെ നൈസായി തട്ടിക്കളയുന്നു, ആ ആരോപണങ്ങൾ അവിടെ നിൽക്കട്ടെ എന്നുള്ള മനോഭാവവുമായി സർക്കാർ മുന്നോട്ട് പോകുന്നു. പ്രതിപക്ഷത്തിന് ആ തരത്തിൽ ഈ ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങളെ, അല്ലെങ്കിൽ ഉണ്ടായി എന്ന് നിങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്ന വീഴ്ചകളെ ആ തരത്തിൽ ഉയർത്തിക്കൊണ്ടുവരാനോ ജനമധ്യത്തിൽ കൊണ്ടുവരാനോ സാധിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യം പ്രസക്തമാകുന്നുണ്ട്. അല്ല, കേരളത്തിൽ കഴിഞ്ഞ 4 വർഷക്കാലമായി പ്രതിപക്ഷം കൊണ്ടുവന്ന അഴിമതി ആരോപണങ്ങളിൽ ഏതിനാണ് കഴമ്പില്ലാത്തത്? കേരളത്തിന്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല ഉയർത്തിക്കൊണ്ടുവന്ന മുഴുവൻ ആരോപണങ്ങളും, നിങ്ങൾ പത്രക്കാരാണല്ലോ, മുഖ്യമന്ത്രിയോട് നിരന്തരമായി പ്രതിപക്ഷ നേതാവ് ഉയർത്തിക്കൊണ്ടുവരുന്ന ആരോപണങ്ങളിൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഈ പ്രതിപക്ഷ നേതാവിന്റെ തല പരിശോധിക്കണമെന്ന് പറഞ്ഞ ആളാണ് മുഖ്യമന്ത്രി. ഇപ്പൊ അദ്ദേഹം സ്പ്രിംഗ്ലർ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നപ്പോ അതിലൊന്നും ഒരു കഴമ്പും ഇല്ല എന്ന് പറഞ്ഞു. ആര്? കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. കെ ഫോണുമായി ബന്ധപ്പെട്ട് അഴിമതി ആരോപണം വന്നു, ഇ മൊബിലിറ്റിയുമായി ബന്ധപ്പെട്ട് അഴിമതി ആരോപണം വന്നു, ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് അഴിമതി ആരോപണം വന്നു. ഈ ഗവൺമെന്റ് ആ അഴിമതി ആരോപണങ്ങളോട് മുഴുവൻ സ്വീകരിച്ച സമീപനം എന്ന് പറയുന്നത് ഒരു അന്വേഷണവും ഞങ്ങൾ നടത്തില്ല എന്നാണ്. പ്രതിപക്ഷം പറയുന്നതിൽ ഒരു കഴമ്പവും ഇല്ല, ഒരു അർത്ഥവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവിനെ സോഷ്യൽ മീഡിയയിലെ CPMന്റെ സൈബർ ഗുണ്ടകളെ ഉപയോഗിച്ചുകൊണ്ട് കളിയാക്കാനും അപഹസിക്കാനാണ് ശ്രമിച്ചത്. പക്ഷെ അവസാനം എന്ത് സംഭവിച്ചു? കേരളത്തിൽ പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്ന ആരോപണങ്ങളിൽ മുഴുവൻ സത്യസന്ധതയുണ്ട്. കമ്മീഷൻ അടിക്കുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു. കേരളത്തിൽ ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇന്ത്യ രാജ്യത്ത് ചരിത്രത്തിൽ ആദ്യമായി ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസ് NIA യുടെയും അതുപോലെ തന്നെ ഈ എൻഫോഴ്സ്മെന്റിന്റെയും കസ്റ്റംസിന്റെയും അന്വേഷണ പരിധിയിലേക്ക് വരികയാണ്. ഇടതുപക്ഷം എന്ന് പറയുന്നത് അഴിമതിക്കെതിരെ സമരം ചെയ്യുന്നു എന്ന് ഒരു വലിയ പ്രചരണം നടത്തുന്ന സംഘടനയാണ്. ആ ഇടതുപക്ഷം തന്നെ ഒരു 500 രൂപയുടെ കിറ്റിൽ പോലും അഴിമതി നടത്തുകയാണ്. കേരളത്തിൽ എവിടെയെങ്കിലും ഇന്നേ വരെ ചരിത്രത്തിൽ കേട്ടിട്ടുണ്ടോ ട്രഷറിയിൽ തട്ടിപ്പ് നടത്തിയത്? ഈ ഗവൺമെന്റ് അധികാരത്തിലിരിക്കുമ്പോൾ 4 വർഷക്കാലത്തിൽ ട്രഷറിയിൽ തട്ടിപ്പ് നടത്തിയ കഥ പുറത്തേക്ക് വരികയാണ്. പ്രളയ ഫണ്ടുമായി തട്ടിപ്പ് നടത്തിയ കഥ വരികയാണ്. പ്രളയത്തിന്റെ ഭാഗമായി ഈ സ്കൂളുകളിൽ പോയി അവിടുത്തെ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകൾക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൽ, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, 500 രൂപയുടെ കിറ്റിൽ പോലും
ഇടതുപക്ഷത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികൾ അഴിമതി നടത്തി അവസാനം കയ്യോടെ പിടിച്ച് ജനമധ്യത്തിൽ വെച്ച് മാപ്പ് പറയേണ്ട സാഹചര്യം ഉണ്ടാകുകയാണ്. ഇതാണ് അഴിമതിയുമായി ബന്ധപ്പെട്ട് ഈ ഗവൺമെന്റിന്റെ നിലപാട്. ഇങ്ങനെ അഴിമതിയുമായി സന്ധി ചെയ്യുകയും വിജിലൻസിനെ പോലും നോക്കുകൂത്തിയാക്കിക്കൊണ്ട്, ഇപ്പൊ കേരളത്തിലെ വിജിലൻസിന് ഒരു സ്ഥിരമായിട്ടുള്ള ഒരു സംവിധാനം ഇല്ല, അതിന് തലവനില്ല, മേധാവില്ല. അങ്ങനെ അഴിമതിക്കെതിരെ നിലപാട് സ്വീകരിക്കേണ്ട വകുപ്പിനെ പോലും ഇല്ലാതാക്കിക്കൊണ്ട് ഇങ്ങനെ കുടപിടിക്കുന്ന സമീപനം സ്വീകരിക്കുമ്പോഴാണ് തലശ്ശേരിയിലെ മാഹി പാലം ആവർത്തിക്കപ്പെടുന്നത്. ഈ തലശ്ശേരി മാഹി പാലത്തിന്റെ നിർമ്മാണത്തിൽ, അതിന്റെ മേൽനോട്ടത്തിൽ സർക്കാർ സംസ്ഥാന ഗവൺമെന്റിന് കൃത്യമായി പങ്കുണ്ട്. കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിന് അതിനകത്ത് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. കൃത്യമായി മേൽനോട്ടം നടത്താതെ ഉദ്യോഗസ്ഥരെ അവരുടെ തോന്നിയ രീതിയിൽ വിട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് കരാറുകാരെ നിലക്ക് നിർത്താത്തതിന്റെ ഭാഗമായിട്ടാണ് വലിയ ഒരു 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 വീഴ്ച ആ പാലവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ളത്. ഇപ്പോ തലശ്ശേരി MLA AN ഷംസീർ, അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിൽ വലിയ രീതിയിൽ ഉയർത്തി കാണിച്ചൊരു പദ്ധതിയാണ്, പിണറായി വിജയൻ ഉയർത്തി കാണിച്ച പദ്ധതിയാണ്, ഇടതുപക്ഷ ഗവൺമെന്റ് ഉയർത്തി കാണിച്ച പദ്ധതിയാണ്, പൊതുമരാമത്ത് മന്ത്രി ഉയർത്തി കാണിച്ച പദ്ധതിയാണ്, സംസ്ഥാന ഗവൺമെന്റിന്റെ നേട്ടമായിട്ട് ഉയർത്തി കാണിച്ച പദ്ധതിയാണ്. ആ പദ്ധതിയിൽ ഒരു വീഴ്ച വന്നപ്പോ ഞങ്ങൾക്ക് യാതൊരു പങ്കുമില്ല, അന്വേഷണം ഒന്നും സംസ്ഥാന ഗവൺമെന്റിന്റെ പരിധിയിൽ വരില്ല. ഇത് തന്നെയാണ് കള്ളക്കടത്ത് വിഷയത്തിന് ഇവർ സ്വീകരിച്ചത്. ഈ സ്പെസിഫിക്കായി നമ്മൾ തലശ്ശേരി മാഹി പാലത്തിലേക്ക് വരുമ്പോ അങ്ങനെ വീഴ്ചയില്ല എന്ന് അവർ പറയേണ്ടി വരുന്നത് ഇത് സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചയാണ് എന്ന് പ്രതിപക്ഷിക്കുന്നത് കൊണ്ടാണ്. അത് ഭരണപക്ഷത്തിന്റെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ ഒരു പിടിപ്പുകേടിന്റെ അടയാളമായി ഉയർത്തിക്കാണിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ്. അല്ല, അത് സംസ്ഥാന ഗവൺമെന്റിന്റെ പിടിപ്പുകേട് ആയതുകൊണ്ട് മാത്രമാണല്ലോ അത് ഉയർത്തിക്കാണിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കുമ്പോൾ അതിന്റെ ഉടമകളിൽ നിന്ന് ഭൂമി ഏറ്റെടുക്കുന്ന പ്രാഥമിക നടപടികൾ തൊട്ട് കേരളത്തിന്റെ ഗവൺമെന്റിന് അതിനകത്ത് പങ്കുണ്ട്. അതിന്റെ ഓരോ പ്രോസസ്സിലും സംസ്ഥാന ഗവൺമെന്റിന്റെ പങ്കാളിത്തമുണ്ട്. അവരാണ് ഇത് മോണിറ്റർ ചെയ്തു വരുന്നത്. ഈ പാലവുമായി ബന്ധപ്പെട്ട് അതിന്റെ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഓരോ ഘട്ടത്തിലും പൊതുമരാമത്ത് മന്ത്രിയും അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരും ചേർന്നുകൊണ്ടുള്ള അവലോകന യോഗങ്ങൾ കൃത്യമായി കേരളത്തിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് February 17 ഗസ്റ്റ് ഹൗസിൽ, തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ പൊതുമരാമത്ത് മന്ത്രി തന്നെ വിളിച്ചു ചേർത്ത യോഗത്തിൽ അദ്ദേഹം ഈ പദ്ധതിയെ വിശദീകരിക്കുന്നുണ്ട്. ഈ പദ്ധതി കൃത്യമായി നടക്കുന്നു എന്ന് പറയുന്നുണ്ട്. പദ്ധതി ഏറ്റവും പെട്ടെന്ന് തുറന്നു കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പൊതുമരാമത്ത് മന്ത്രി അതിനകത്ത് ശ്രദ്ധിക്കുന്നുണ്ട് എന്നല്ലേ? അപ്പൊ അതിലൊരു വീഴ്ച സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദിത്തം അദ്ദേഹം ഏറ്റെടുക്കണ്ടേ? യെസ് അഖിൽ, ഈ ഈ പറയുന്നത് പോലെ സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി തന്നെ ഈ ഈ ബീം തകർന്നു വീഴുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായപ്പോൾ ഉടനെ തന്നെ NHAIയോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. കാരണം നിർമ്മാണത്തിന്റെ മേൽനോട്ടം NHAIക്കാണ്. അവർ തന്നെയാണ് ഇപ്പോൾ ബീം തകർന്ന സ്ഥലത്ത് വന്ന് അതിന് വിലയിരുത്തൽ നടത്തിയത്. ഇപ്പോൾ വേലിയേറ്റമാണ് കാരണം എന്ന് അതിന്റെ പ്രാഥമികമായി അവിടെ പരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥൻ പറയുന്നതും കേട്ടു. അപ്പോൾ NHAI ആണ് നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നത്, നിർമ്മാണ മേൽനോട്ടം അവർക്കാണ്, ടെൻഡർ കൊടുത്തിരിക്കുന്നത് അവരാണ്. അത്തരമൊരു സാഹചര്യം ഉള്ളപ്പോൾ മേൽനോട്ട ചുമതലയുള്ളവർ അത് നോക്കണം. ഈ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയത് മന്ത്രി ജി സുധാകരൻ എടുത്തിരിക്കുന്ന നിലപാട്, അതായത് അവലോകന യോഗങ്ങൾ സ്വാഭാവികമായി അതിന്റെ നിർമ്മാണത്തിന്റെ പുരോഗതി ഏതൊക്കെ നിലയിൽ നിൽക്കുന്നു എന്നുള്ള നിർമ്മാണ പുരോഗതി വിലയിരുത്തുക എന്നുള്ള ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനുണ്ട്. അതിനപ്പുറത്തേക്ക് നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടവും വിലയിരുത്തേണ്ടത് NHAIയുടെ ഉത്തരവാദിത്വമാണ്. അങ്ങനെ നിൽക്കുന്ന ഒരു കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ ഇങ്ങനെ പ്രതിക്കൂട്ടിൽ നിർത്തേണ്ടുന്ന കാര്യമുണ്ടോ എന്നുള്ള ചോദ്യമാണ്. അങ്ങനെ സംസ്ഥാന സർക്കാരാണ് ഇതിന് ഉത്തരവാദികൾ എന്നുള്ള തരത്തിൽ വ്യാപകമായി പ്രചരണം നടക്കുന്നത് കൊണ്ടാണ് സംസ്ഥാന സർക്കാരിന് അത്തരത്തിലുള്ള ഒരു പ്രതിരോധവുമായി രംഗത്ത് വരേണ്ടി വരുന്നത്. നേരത്തെ തന്നെ അഖിൽ സൂചിപ്പിച്ച ഒരു കാര്യം കൂടി, ഈ നമ്മുടെ ടൂറിസം വികസനവുമായി ബന്ധപ്പെട്ടുള്ള 100 കോടിയുടെ പദ്ധതി, ആ പദ്ധതിയുടെ കാര്യത്തിലും ഇതുപോലെ തന്നെയായിരുന്നു. ITDCയാണ് ആ പദ്ധതിയുടെ ചുമതല ഏൽപ്പിച്ചത്. KTDC ഏൽപ്പിക്കണമെന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞപ്പോൾ അന്ന് അത് സമ്മതിച്ചില്ല, ITDCയാണ് ഏൽപ്പിച്ചത്. എന്നിട്ട് ആ പദ്ധതി കേന്ദ്ര സർക്കാർ പൊടുന്നതിനെ പിൻവലിക്കാൻ തീരുമാനിച്ചപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ കുറ്റമായി. അതെങ്ങനെയാണ് അത്തരത്തിൽ വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ, എന്നാൽ പിന്നെ സംസ്ഥാന സർക്കാരിന്റെ കയ്യിലിരിക്കട്ടെ, നേട്ടമായി വരുമ്പോൾ അത് ഞങ്ങളുടേതും കൂടിയാണ് എന്ന് അവകാശപ്പെടുന്നു. അവിടെയാണല്ലോ പ്രശ്നമാക്കൽ. ഓ, ആദ്യം ഒരു കാര്യം പ്രവീൺ, രോഹിത് പറഞ്ഞതുപോലെ ഇപ്പൊ സ്വാഭാവികമായിട്ടും അഴിമതിയിൽ ഞങ്ങൾക്ക് പറയാൻ കിടമ്പില്ല. ഞങ്ങൾ ഒരു വിരലില്ലാത്ത ആളാണ്, ഒരു കൈയില്ലാത്ത ആളെ പറ്റി കുറ്റം പറയുന്നത് പോലെയാണ് രോഹിത്തിന്റെ ഇടപാട്. രോഹിത്തെ, താങ്കൾ പ്രവർത്തിക്കുന്നത് കോൺഗ്രസിലാണ്, കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അഴിമതി ഈക്വൽ ടു അഴിമതി എന്നാണ്. ആരൊക്കെ കൽക്കരി കുംഭകോണം
ഞാൻ കഴിഞ്ഞ യു പി എ കാലത്ത് അഴിമതിയുടെ കഥകൾ ഞാൻ രോഹിത്തിനെ പറഞ്ഞ് ഈ സമയം ഞാൻ മലിനമസാക്കാമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോ ഈ കത്തെഴുതിയതിനെ പറ്റി പറയുന്നു, സ്വന്തം പാർട്ടിക്ക് ഒരു പ്രസിഡന്റ് വേണമെന്ന് പറഞ്ഞ് സഹപ്രവർത്തകർ കത്തെഴുതി കാത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ യുവജന വിഭാഗത്തിന്റെ നേതാവാണ് രോഹിത്ത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അങ്ങയോടുള്ള സ്നേഹവും എന്റെ വിനയത്വവും എല്ലാം ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കത്തെഴുതുമ്പോൾ സ്വന്തം പാർട്ടി പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞ് കത്തെഴുതിയ പാർട്ടിയുടെ പ്രതിനിധിയാണ് അങ്ങയെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ ഒരു മെഡിക്കൽ കോളേജ് അഴിമതിയെ പറ്റി താങ്കൾ സൂചിപ്പിച്ചു. ആ അഴിമതി ആരുടെ മന്ത്രിസഭയുടെ കാലഘട്ടത്തിലാണ് നടന്നത്? നിങ്ങളുടെ സംസ്ഥാന സർക്കാർ നിങ്ങൾ ഭരണത്തിൽ ഇരിക്കുന്ന സമയത്താണ് സാർ, നിങ്ങൾ അന്വേഷിച്ചൂടെയായിരുന്നു നിങ്ങൾക്കത്, പക്ഷെ നിങ്ങൾ അത് അന്വേഷിക്കാൻ തയ്യാറായില്ല. അതിലൊരു കഴമ്പും ഇല്ലാന്ന് പറഞ്ഞ കേരളത്തിലെ പൊതുസമൂഹം തള്ളിക്കളഞ്ഞ ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെയാണ് പൂർവാധികം ശക്തിയോടെ അദ്ദേഹം ഇന്ന് പാർട്ടിയുടെ ജില്ലാധ്യക്ഷനായി തുടരുന്നത് എന്നും ഞാൻ അങ്ങനെ ഓർമ്മിപ്പിക്കണം. പിന്നെ എന്റെ ഒരു സംശയം പ്രവീൺ, ഇവിടെ സി പി എം പ്രതിനിധി ഇല്ലാത്തത് കൊണ്ടാണോ പ്രവീൺ സി പി എമ്മിന് വേണ്ടി സംസാരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്? നിങ്ങൾ യാഥാർത്ഥ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചോദിച്ചത് എന്റെ ഒരു സംശയം ചോദിച്ചത് അല്ല, ഞാൻ പ്രവീണിനെ കുറ്റപ്പെടുത്തിയതല്ല, ഞാൻ അങ്ങയുടെ ചോദ്യത്തിന്റെ അതുമല്ല അഖിൽ ഞാൻ പറഞ്ഞത് സ്വാഭാവികമായി തന്നെ നമ്മൾ ഈ ഈ വിഷയങ്ങളിൽ ഇപ്പോ നേരത്തെ ചെമ്പഴന്തിയിലെ ഈ അടക്കമുള്ള വിഷയങ്ങളിൽ സംഭവിച്ച കാര്യമായാലും ശിവഗിരി വിഷയത്തിൽ സംഭവിച്ച കാര്യമായാലും ഒക്കെ താങ്കൾ ചോദിക്കുമ്പോൾ ഒരു അവതാരകൻ മീഡിയേറ്റർ മോഡറേറ്റർ എന്ന ഒരു തരത്തിലായിരുന്നു അങ്ങയുടെ ചോദ്യം വരും എന്നതായിരുന്നു എന്റെ പ്രതീക്ഷ. രോഹിത്തിനോടും എന്നോടുമുള്ള അങ്ങയുടെ ചോദ്യം ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധി ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് പോലെ ആയിരുന്നു എന്നൊരു സംശയമാണ് ഞാൻ അങ്ങയോട് പങ്കുവെച്ചത്. ഞാൻ അങ്ങയെ കുറ്റപ്പെടുത്തിയതല്ല, അങ്ങയെ കുറ്റപ്പെടുത്തിയതോ അല്ലെങ്കിൽ ആ തരം എന്റെ ഒരു സംശയം ഞാൻ അങ്ങയുമായി പങ്കുവെച്ചതാണ്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധി ഇല്ലാത്തത് കൊണ്ടാണോ അങ്ങ് ആ റോളും കൂടി ചേരുന്നത് എന്ന്. ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചത് ഈ നാട്ടിൽ അഴിമതിയുടെ ഒരു സ്വജനപക്ഷപാതത്തിന്റെയും അഴിമതി സ്വജനപക്ഷപാതം അക്രമം എന്ന ഒരു തരത്തിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഞങ്ങൾ ഒരു കാലഘട്ടത്തിലും അവകാശപ്പെടുന്നില്ല, ഞങ്ങൾ എട്ടുകാലി മമ്മൂഞ്ഞിനെ പോലെ ആരുടെയും പ്രഭുത്വത്തിന് മേൽ അവകാശം വാദം ഉന്നയിക്കാൻ വേണ്ടി ബി ജെ പിയോ കേന്ദ്ര സർക്കാരോ വരുന്നില്ല. ഞങ്ങൾ ഞാൻ പറയുന്നു ജി സുധാകരൻ മന്ത്രി ഈ നാഷണൽ ഹൈവേ അതോറിറ്റി ഈ ആ നേതൃത്വത്തിലാണ് ഈ പാലം നിർമ്മിക്കുമ്പോഴും മന്ത്രിക്ക് അതിൽ ഒരു ഉത്തരവാദിത്തമില്ലേ പ്രവീൺ? ഞാൻ അതാണ് ചോദിക്കുന്നത്. കേരളത്തിന്റെ പി ഡബ്ല്യു ഡി വകുപ്പ് മന്ത്രി എന്ന് പറഞ്ഞാൽ ഈ പാലങ്ങളുടെ നിർമ്മാണം അത് കേന്ദ്ര ഫണ്ടിന്റെ നേതൃത്വത്തിലായാലും നാഷണൽ അതോറിറ്റിയുടെ ഭാഗമായിട്ടായാലും കേരളത്തിന്റെയോ പഞ്ചായത്തിന്റെയോ ഏത് നിലവാരത്തിൽ നടന്നാലും ആ പാലത്തിന്റെയും റോഡുകളുടെയും നിർമ്മാണത്തിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനുള്ള മന്ത്രിയാണ് ജി സുധാകരൻ. പി ഡബ്ല്യു ഡി മന്ത്രി എന്ന് പറയുന്നത് ഇതിന്റെയൊക്കെ നിർമ്മാണത്തിന്റെ പൊതു തലവനാണ് അദ്ദേഹം. ആ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് ഈ പാലങ്ങൾ നിർമ്മിക്കുമ്പോൾ ആ തകർന്നു വരുന്ന സമയത്ത് ഓടിപ്പോയിട്ട് പറയുകയാണ് ഇത് നാഷണൽ ഈ ഹൈവേ അതോറിറ്റിയുടെ നിയന്ത്രണത്തിലുള്ളതാണ്, ഇവർ അവരാണ് പരിശോധിക്കേണ്ടതെന്നുള്ള തരത്തിൽ ഞാൻ താങ്കളോട് ഒരു ഉദാഹരണം പറഞ്ഞു തരാം. കഴിഞ്ഞ ദിവസം ഇവിടെ സെക്രട്ടേറിയറ്റ് തീ പിടിക്കുകയുണ്ടായി, ഞാൻ താങ്കളും എല്ലാവരും അറിഞ്ഞതാണ്. സെക്രട്ടേറിയറ്റ് ആ തീ പിടിക്കുന്ന സമയത്ത് ആദ്യം എത്തിയത് ബി ജെ പിയുടെ ലീഡർഷിപ്പ് അവിടെ എത്തുന്നു, ഒരു പാർട്ടിയുടെ സമാരാധീനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ അവിടെ എത്തുന്നു. ഇന്ന് ഈ ഗവൺമെന്റിലെ രണ്ടാമനായിട്ടുള്ള മന്ത്രി പറഞ്ഞത് അവിടെ മാരക ആയുധങ്ങളുമായിട്ട് ബി ജെ പിയുടെ നേതാവ് പോയി എന്ന തരത്തിലുള്ള വാർത്തയാണ്. എന്തെങ്കിലും ഒരു അടിസ്ഥാനത്തിൽ പറയണ്ടേ? ഇപ്പം ഈ പാലം വന്നു, മന്ത്രി ആദ്യം വന്നു, മന്ത്രിയുടെ പ്രതികരണം കേന്ദ്രത്തിനു നേരെയാണ്, നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് നേരെയാണ്. ഇത് ഒരു ഈ കൊന്നത് മറ്റേ ചത്തത് കീച്ചകനെങ്കിൽ കൊന്നത് ഭീമൻ എന്ന കണക്കിനാണ്. കേന്ദ്രത്തെ ഏതൊക്കെ അടിസ്ഥാനത്തിൽ പഴിചാരാൻ സാധിക്കുമോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്താൻ സാധിക്കുമോ ആദരക്ക് മുതലാക്കും. അത് രാഷ്ട്രീയമാണ് പ്രവീൺ, അത് രാഷ്ട്രീയമായിട്ട് മാത്രമേ കാണാൻ നമുക്ക് സാധിക്കൂ. ഞാൻ ഞാൻ അതുകൊണ്ടാണ് സൂചിപ്പിച്ചു വെച്ചത്, ഒരു മിനിറ്റ് പ്രവീൺ, ഞാൻ അതുകൊണ്ടാണ് സൂചിപ്പിച്ചു വെച്ചത്, അമൃതം പദ്ധതിയിൽ 100 കോടി രൂപയുടെ ഈ പാലത്തിന്റെ ബീം തകർന്നത് സംസ്ഥാനത്ത് പി ഡബ്ല്യു ഡി എഞ്ചിനീയർമാരാണോ പോയി പരിശോധിക്കേണ്ടത്? അല്ലല്ലോ, പിന്നെ ആരാണ് പ്രവീൺ പരിശോധിക്കേണ്ടത്? റോഡ് നിർമ്മാണം നടക്കുമ്പോഴും പാലം നിർമ്മാണം നടക്കുമ്പോഴും എന്തുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ലൈഫ് മിഷന്റെ ഭാഗവുമായിട്ട് വടക്കാഞ്ചേരി നിർമ്മിച്ചു കൊട്ടിയ ആ കെട്ടിടത്തിന്റെ ക്വാളിറ്റിയെ പറ്റി ലൈഫ് മുത്തതിയിലെ എഞ്ചിനീയർമാര് സിവിൽ എഞ്ചിനീയർ പാസ്സായ എഞ്ചിനീയർമാർ പരിശോധിക്കുമെന്നല്ലേ കേരളത്തിലെ ഗവൺമെന്റും ഈ നാട്ടിലെ മാർക്സിസ്റ്റ് പാർട്ടിക്കാരും പറഞ്ഞത്? പക്ഷെ എന്തുകൊണ്ട് ഈ പാലം തകർന്നു വരുന്ന സമയത്ത് ഞങ്ങൾ ആരോപണം ഈ ഗവൺമെന്റ് നേരെ ഉന്നയിക്കുന്ന സമയത്ത് താങ്കളെ പോലുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ ഇങ്ങനെയാണോ ചോദിക്കേണ്ടത്? ഇവിടുത്തെ പി ഡബ്ല്യു ഡി എഞ്ചിനീയർമാരാണോ ഇത് പരിശോധിക്കേണ്ടത്? പിന്നെ ആരാണ് പരിശോധിക്കേണ്ടത്? ഈ മാഹി താമസിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണോ പരിശോധിക്കേണ്ടത്? ഇത് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ നേതൃത്വത്തിലായാലും പി ഡബ്ല്യു ഡിയുടെ നേതൃത്വത്തിലായാലും
കേട്ടില്ല പ്രവീൺ, ഞാൻ അവിടെ സ്ഥലം പരിശോധിച്ച് പ്രാഥമിക വിലയിരുത്തലിൽ അത് വേലിയേറ്റം മൂലം ഉണ്ടായ പ്രശ്നങ്ങളാണ് വിലക്ഷയമാണ് എന്ന് കണ്ടെത്തിയതും. അതിന് സ്വാഭാവികമാണ്. പ്രവീൺ, സെക്രട്ടേറിയറ്റ് കത്തിയപ്പോഴും ഷോർട്ട് സർക്യൂട്ട് ആണ് എന്ന് ആദ്യത്തെ നിഗമനം പറഞ്ഞത് സെക്രട്ടേറിയറ്റിനകത്ത് ജീവനക്കാരാണ്. അത് സ്വാഭാവികമല്ലേ? ഒരു തെറ്റ് സംഭവിച്ചാൽ അതിൽ നിന്നും രക്ഷപ്പെടാൻ ഏതൊക്കെ പഴുതുണ്ടാകുമെന്ന് അത് അതിന്റെ ഭാഗമായി നിൽക്കുന്നവർ ആദ്യം അവരുടെ രക്ഷയല്ലേ കണ്ടെത്തുക? ഇപ്പൊ വേലി കയറ്റം ആണ് അല്ലെങ്കിൽ വേലി ഇറക്കമാണ് ഈ പാലം തകരാൻ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ തുടർ അന്വേഷണങ്ങൾ നടന്ന് ഈ പാലത്തിന്റെ സ്ഥിതിഗതികൾ എങ്ങനെയാണ് ആ പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി നിന്നത് എന്നുള്ള വിശദീകരണങ്ങൾ പുറത്തു വരട്ടെ. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ഇപ്പം കേരളത്തിലെ പാലങ്ങൾ ഈ പാലങ്ങളും റോഡുകളും കെട്ടിടങ്ങളും നിർമ്മിക്കാൻ വേണ്ടി ഒരു കണ്ണൂർ ജില്ലയിലെ ഊരാളുകളും വടക്കാഞ്ചേരിയിലെ ഒരു EKK കൺസൾഷൻ മാത്രമാണ് കേരളത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇത് നമുക്കറിയാവുന്നതാണ്. ഇത് രണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സഹകരണ സംഘങ്ങളും കൺസൾട്ടൻസികളുമാണ് ഈ നിർമ്മാണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ നിർമ്മാണങ്ങൾ നടത്തുന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് പണം പിരിക്കുന്നതിലേക്ക് വേണ്ടി, മാർക്സിസ്റ്റ് പാർട്ടിയുടെ MLA മാർക്ക് വേണ്ടി പണം ഉണ്ടാക്കുന്നതിലേക്ക് വേണ്ടി എന്നുള്ള ഒരു സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്. തലശ്ശേരി പാലം തകർന്നു വീഴുന്നതിൽ തലശ്ശേരി MLA ക്കും പങ്കുണ്ട് എന്നുള്ളത് സൂചനയായിരുന്നു. താങ്കൾ സൂചിപ്പിച്ചു വെച്ചു ഈ ശ്രീനാരായണ സർക്യൂട്ട് പദ്ധതി. ആ സർക്യൂട്ട് പദ്ധതി നടപ്പിലാക്കുന്ന സാഹചര്യത്തിൽ KMR ഉം NAR ഉം ഒക്കെ ആ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ കേന്ദ്രം ഒരു മാനുവൽ വെച്ചിരുന്നോ പ്രവീൺ? ആ മാനുവലിന്റെ അടിസ്ഥാനത്തിലാണ് അതിന്റെ പദ്ധതികൾ മുന്നോട്ട് പോയത്. കേരളത്തിന്റെ ടൂറിസം മന്ത്രിക്ക് അതിലൊരു നിലപാടില്ലാതെ പോയതും കൈമലത്തിയത് കൊണ്ടുമാണ് ആ പദ്ധതി ഈ നടപ്പിലാകാതെ പോവുകയും പിന്നെയും കേന്ദ്രത്തിൽ വിദേശ സഹമന്ത്രിയായിട്ടുള്ള കേരളത്തിന്റെ പ്രതിനിധി ആവശ്യപ്പെടുകയും അതനുസരിച്ച് പിന്നെയും വരികയും ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സംശയമുണ്ടെങ്കിൽ കടകംപള്ളി സുരേന്ദ്രൻ ചെമ്പഴന്തിയിൽ സമരം കിടക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതൊക്കെ രാഷ്ട്രീയമാണ് എന്നുള്ള ഉത്തമമായ ബോധ്യം ഞങ്ങൾക്കുണ്ട്. ഈ രാഷ്ട്രീയ ബോധ്യം ഞങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് കേരളത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് അഴിമതിയിൽ കുളിച്ചു നിൽക്കുകയാണ്, അതിനെല്ലാം നേതൃത്വം നൽകുന്നത് മുഖ്യമന്ത്രിയാണ് എന്നുള്ള ഞങ്ങളുടെ രാഷ്ട്രീയ ആരോപണത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നതും. എന്തായാലും ഈ ശിവഗിരി വിഷയവുമായി ബന്ധപ്പെട്ട് പിന്നെ ഞാൻ പറഞ്ഞു ചോദിച്ചാൽ അവിടെയും ചിലപ്പോ ഒരുപക്ഷെ അഖിലിന് രാഷ്ട്രീയം ആണെന്ന് തോന്നും. കാരണം നമുക്ക് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി ഇവിടെ ഇല്ല. അർജുൻ രണ്ടുവട്ടം താങ്കൾ ചോദിക്കുന്ന ചോദ്യത്തിന് എന്റെ രാഷ്ട്രീയ നിലപാട് എന്റെ പാർട്ടിയുടെ നിലപാട് പറയുക എന്നതാണ് എന്റെ ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിലേക്ക് വേണ്ടിയാണ് താങ്കളുടെ മാധ്യമം വിളിച്ചപ്പോൾ ഞാനിവിടെ വന്നിരിക്കുന്നത്. താങ്കൾ ചോദ്യം ചോദിച്ചാലും അതിന് ഉപചോദ്യം ചോദിച്ചാലും എനിക്ക് പറയാൻ പറ്റുന്ന ഒരു പരിധിയുണ്ട്. ആ പരിധിക്കുള്ളിൽ നിന്നും ഈ കേരളത്തില് ഈ താങ്കളുടെ ചാനൽ കാണുന്ന കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ട തരത്തിൽ ഉത്തരം പറയുക എന്നത് എന്റെ ഉത്തരവാദിത്തമാണ്, എന്റെ രാഷ്ട്രീയ മര്യാദയാണ്, എന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടാണ്. അതുകൊണ്ട് ഞാൻ ഉത്തരം പറയുക തന്നെ ചെയ്യും. അത് ഞാൻ അങ്ങേ വ്യക്തിപരമായിട്ട് രാഷ്ട്രീയമുണ്ട്, അങ്ങക്ക് രാഷ്ട്രീയമുള്ളത് കൊണ്ടാണ് അങ്ങ് ഈ തരത്തിൽ ചോദ്യം ചോദിച്ചതെന്നുള്ള ഒരു അഭിപ്രായമൊന്നുമില്ല. ഞാൻ അങ്ങയുടെ അവതരണ ശൈലി കണ്ടിട്ട് ഒരു മാധ്യമ പ്രവർത്തകന്റെ ശൈലി ആയിരിക്കാം ചിലപ്പോൾ ഞാനൊരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ അങ്ങനെ നോക്കിക്കണ്ടപ്പോൾ അത് എനിക്കൊരു രാഷ്ട്രീയക്കാരനായിട്ടാണ് തോന്നിയത്. ഒരു മാധ്യമ പ്രവർത്തകന്റെ ചോദ്യമായിട്ട് തോന്നിയില്ല, ഒരു ഇടതുപക്ഷ പ്രതിനിധിയുടെ ആരോപണമായി എനിക്ക് തോന്നി. അത് മാത്രം ഞാൻ അങ്ങയോട് പങ്കുവച്ചതാണ്. അങ്ങ് ഈ ചാനലിന്റെ അവതാരകനാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുവാൻ വേണ്ടി പറഞ്ഞതുമാണ്. രോഹിത്ത്, എന്തായാലും നമുക്ക് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി ഇവിടെ ഇല്ല എന്നുള്ള നിലയിൽ തന്നെ ഈ മറുപടി കിട്ടേണ്ടുന്ന ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ആ ചോദ്യങ്ങൾ നിങ്ങൾ ഉന്നയിച്ചിരുന്നു. അഖിലാണെങ്കിൽ വളരെ പ്രസക്തമായ ഒരു ആരോപണം ഈ വിഷയത്തിൽ ഉന്നയിക്കുകയും ചെയ്തു. കാരണം തലശ്ശേരി MLA ക്ക് അടക്കം ഇതിനകത്ത് പങ്കുണ്ട്. ഈ പാലം തകർന്നു വീഴുന്നതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് തലശ്ശേരി MLA ക്ക് ഒഴിഞ്ഞ് പോകാൻ സാധിക്കില്ല എന്നുള്ള ആരോപണം ഉന്നയിക്കുകയും ചെയ്തു. ഈ പാലം തകർന്നു വീഴുന്നു എന്നുള്ള വിഷയം സ്വാഭാവികമായി ഈ ലൈഫ് മിഷനും സ്വർണ്ണക്കടത്തും സെക്രട്ടേറിയറ്റിലെ തീകത്തലും പോലെ തന്നെ കേരളത്തിൽ കത്തിപ്പടരേണ്ടുന്ന ഒരു വിഷയമാണ് എന്നുള്ള ബോധ്യത്തിലേക്ക് യൂത്ത് കോൺഗ്രസിന് കടക്കാൻ സാധിക്കുമോ? അല്ല, യൂത്ത് കോൺഗ്രസ് വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മൊത്തത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അഴിമതിയുടെ കൂടെ മറ്റൊരു വലിയ അഴിമതിയുടെ കഥയും കൂടി വരുന്നു എന്ന അർത്ഥത്തിൽ തന്നെയാണ് ഈ വിഷയത്തെ കാണാൻ പോകുന്നത്. ഇപ്പോ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഏത് കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയാണെങ്കിലും സംസ്ഥാന ഗവൺമെന്റിന്റെ പദ്ധതിയാണെങ്കിലും ഈ ഒരു നിർമ്മാണ പദ്ധതിയിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട്, അഴിമതി നടന്നിട്ടുണ്ട് എന്നത് വളരെ കൃത്യമാണ്. അപ്പൊ അതിനകത്ത് നീതിയുക്തമായിട്ടുള്ള നിഷ്പക്ഷമായ ഒരു അന്വേഷണം ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന്, സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നാണെങ്കിലും സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നായാലും ഉയർന്നു വരേണ്ടിയിരിക്കുന്നു.
ഇവിടെ പ്രിയപ്പെട്ട യുവമോർച്ചയുടെ അല്ലെങ്കിൽ എ ബി വി പിയുടെ നേതാവ് എം എൽ എക്ക് എതിരെയുള്ള ആരോപണം അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. ആ വിഷയങ്ങളും ഇതിനകത്ത് ഗൗരവമായിട്ട് പരിഗണിക്കപ്പെടേണ്ടതും അദ്ദേഹത്തിന് ഇതിനകത്ത് പങ്കുണ്ടെങ്കിൽ അതും അന്വേഷണ പരിധിയിൽ വരേണ്ടതാണ്. അതിനകത്തൊന്നും ഒരു തർക്കവുമില്ല. കൃത്യമായി നമുക്കറിയാം ഒരു വരാൻ ഈ ഒരു പദ്ധതി പൂർത്തീകരിച്ച് ഇത് തുറന്നു കൊടുത്ത് ആളുകൾ സഞ്ചരിച്ചു തുടങ്ങിയതിനു ശേഷമാണ് ഇങ്ങനെ ഒരു വലിയ അപകടമുണ്ടായാൽ എത്ര പേർ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് അഴിമതി ഏതൊക്കെ വൻകിട പദ്ധതിയിൽ നടക്കുന്നുണ്ടോ ആ പദ്ധതിയിലൊക്കെ അന്വേഷണം നടക്കണം. അന്വേഷണം നടത്തുവാനുള്ള ഇച്ഛാശക്തി കേരളത്തിലെ ഗവൺമെന്റിന് ഉണ്ടോ എന്നതാണ് പ്രശ്നം. ഇപ്പൊ DYFI ഉണ്ട്. DYFI രാജ്യത്ത് കോവിഡ് ഉണ്ടാവുന്നതിനെക്കാട്ടി മുമ്പേ കഴിഞ്ഞ 4 വർഷക്കാലമായി ക്വാറന്റൈനിൽ പോയ ഒരു യുവജന വിദ്യാർത്ഥി സംഘടനയാണ്. പാലാരിവട്ടത്ത് റീത്തു വെച്ച് സമരം നടത്തിയ ഷംഷീറിന്റെ DYFI ആ ഇന്ന് നേതൃത്വം കൊടുക്കുന്ന AA റഹീമിനെ പോലെയുള്ള ആളുകളുടെ DYFI ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും? അവിടെ പാലാരിവട്ടത്തിലെ മന്ത്രിക്കെതിരെ പങ്കുണ്ട്, മന്ത്രിയുടെ അന്വേഷണത്തെ അദ്ദേഹത്തെ കുറിച്ച് അന്വേഷിക്കണമെന്ന് പറയുന്ന ആളുകള് പൊതുമരാമത്ത് വകുപ്പിന് വന്നിരിക്കുന്ന വീഴ്ചയെ സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്ന് പറയാൻ പറയുവോ? അപ്പൊ അങ്ങനെ ഇരട്ടത്താപ്പ് നിലപാട് സ്വീകരിക്കുകയാണ്. നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അത് മുഴുവൻ ഞങ്ങളുടെ പദ്ധതി, സംസ്ഥാന ഗവൺമെന്റിന്റെ പദ്ധതിയാണ്. കോട്ടങ്ങൾ ഉണ്ടായാൽ അത് ഞങ്ങൾക്കൊരു പങ്കുമില്ല, ഇതൊക്കെ മറ്റു സംവിധാനത്തിന്റെ കീഴിൽ വരുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തടി കഴുകുവാൻ ഈ വിഷയത്തിൽ സാധിക്കില്ല. ഇതിനകത്ത് കൃത്യമായി വീഴ്ച പൊതുമരാമത്ത് വകുപ്പിന് വന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് മന്ത്രിക്ക് വന്നിട്ടുണ്ട്. കാരണം സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു സ്വപ്ന പദ്ധതിയായിട്ടാണ് പ്രത്യേകിച്ച് വടക്കൻ മേഖലയിലെ ഒരു വികസന പ്രവർത്തനം എന്ന നിലയ്ക്ക് ഗവൺമെന്റ് ഈ വിഷയത്തെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് അവിടെ വന്നിരിക്കുന്ന വീഴ്ചയെ സംബന്ധിച്ച് കൃത്യമായി അന്വേഷണം നടത്തണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുന്നത്, കേരളത്തിൽ അഴിമതി ആർക്കും നടത്താം, ഏത് പദ്ധതിയിലും അഴിമതി നടത്താം. സ്വകാര്യ പദ്ധതിയിലാണെങ്കിലും ഗവൺമെന്റിന്റെ പദ്ധതിയാണെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണെങ്കിലും ആർക്കും അഴിമതി നടത്താം. അതിനുള്ള ധൈര്യം, അതിനുള്ള പിന്തുണ ഒരു ഗവൺമെന്റ് തരും എന്ന ഒരു ബോധത്തിൽ നിന്നാണ് താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥ തൊട്ട് മുകളിലുള്ള രാഷ്ട്രീയ നേതൃത്വം വരെ ഈ തരത്തിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിക്ക് നേതൃത്വം കൊടുക്കുന്നത്. ആ സംവിധാനത്തെ പൊളിച്ചെഴുതുവാൻ കേരളത്തിലെ യുവജന സംഘടനകൾ മുന്നോട്ട് വരണമെന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. എന്തായാലും അഖിൽ AM രോഹിത് വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. നമുക്ക് ഈ അഖിൽ ഉന്നയിച്ചതും രോഹിത് ഉന്നയിച്ചതുമായ ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾക്ക് ഉത്തരം നൽകേണ്ടതുണ്ട്. നമ്മൾ പ്രാദേശികമായി അവിടെ നിന്ന് തന്നെ മറുപടി പറയാൻ സാധിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിലാണ് അവിടുത്തെ DYFI ഭാരവാഹിയായ അർജുനെ ഈ ചർച്ചയിലേക്ക് ക്ഷണിച്ചിരുന്നത്. പക്ഷേ പലവട്ടം കണക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടും അർജുന് കണക്ട് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറയുന്നിരുന്നു. നമുക്ക് അവിടെ ആ ഒരു സ്ഥലത്ത് നിന്നുള്ള ഒരാൾ, പ്രത്യേകിച്ച് MLA യോടൊപ്പം പ്രവർത്തിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ യോഗ്യനായ ഒരാൾ എന്നുള്ള നിലയിൽ കരുതിയിരുന്നതാണ്. എന്തായാലും ആ ഉത്തരങ്ങൾ നമുക്ക് കിട്ടാതെ പോയി എന്നുള്ള ഒരു അവസ്ഥ ഇതിനകത്തുണ്ടായി. എന്തായാലും വളരെയധികം നന്ദി ശ്രീ രോഹിത് അഖിൽ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്.